బండి ఎక్కడికి వెళ్తుంది? ఏయ్ ఆ రేడియో కొంచెం తగ్గించుకోరా. మీరు ఎక్కడికి వెళ్ళాలి? ముచ్చకుండనూరు భాగ. ఎక్కండి. మీ పేరేమిటి? ముత్తు. ముత్తు కృష్ణన్. సొంత ఊరు ఏది? ముచ్చకుండనూరు. ఓ, అక్కడ తేవరగుళ్ళో రథోత్సవం ప్రసిద్ధి కదూ, అది ఎప్పుడు జరుగుతుంది? రేపు. మీరు ఇప్పుడు ఎక్కడి నుంచి వస్తున్నారు? కావాలా? వద్దు. இந்த மூடி எடுத்து போட்டு சொல்ற கொக்க. தந்துட்டி முத்துகிருஷ்ணன் இங்க வந்தாரா? பாட்டு சத்தம் கேட்குதெல்லாம் தெரியாதா? உள்ள இருக்காங்க போ. எந்தடா கொக்க தந்தாலும் வேற ஸ்தலம் விட்டோ. எந்தடா காரியம்? நீங்க தரைக்கு புலி இறங்கிட்டு. புலியா? ஆ, காட்டூரன் முதலாளி. കഞ്ചാവ് തോട്ടം കത്തിച്ച നിങ്ങളാണെന്ന് അയാൾ അറിഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ആദ്യം കിട്ടിയ ബസ്സിൽ ഇടിച്ചു കയറി പറന്നു വന്നതാ. എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് അയാളുടെ എത്തും. ചിങ്കടികളെയും കൂട്ടി ഇങ്ങ് എത്തുന്നതിന് മുമ്പ് വേറെ സ്ഥലം വിട്ടോ. ആമാങ്ക, അതാ നല്ലത്. നീ ഇങ്ങ് സണ്ട പൊട്ട, എൻ കടയെ നാശമാ പോയിടും. അയ്യോ എത്തിപ്പോയി. അയ്യോ, കടവളെ കാപ്പാത്ത്. വരട്ടടാ, അങ്ങനെ പേടിച്ചോടാൻ കാട്ടൂരൻ എന്താ കൊമ്പുണ്ടോ? അതേടാ, കാട്ടൂരൻ കൊമ്പണ ചെയ്യാ കാണോ? അതങ്ങ് കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി കാണിച്ചാ മതി. ഇത് സ്ഥലം വേറെയാ. ഇവിടെ കൊമ്പൂലിക്കാലുണ്ടല്ലോ, അരിഞ്ഞോളയും. എന്നാ അറിയടാ കാണട്ടെ. അച്ചായോ, വെറുതെ തടി കേടാക്കല്ലേ. ഈ മാഞ്ചം പ്ലാന്റേഷനും കോപ്പും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണമല്ലേ ഇത്. ദാ ഇത് കണ്ടോ, കലപ്പ പിടിക്കുന്ന കയ്യാ. ഇതുകൊണ്ട് ഉടനെ ഇട്ട് തന്നാ ഉണ്ടല്ലോ. എന്താടാ കുന്നം പിടിക്കണൊക്കെ നോക്കിക്കുന്നേ? അടിച്ച് നിരത്തടയുമാരെ. പുതിയ മലത്തികളെ പാന്നികളെ. മാനവും മര്യാദയായിട്ട് കൃഷി ചെയ്താ ഞങ്ങൾ കഴിയണേ. ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ പോലീസ് കയറാൻ ഇട കൊടുത്തിട്ടില്ല. കള്ളക്കഞ്ചാവ് നട്ട് നീയൊക്കെ അതിന് ശ്രമിച്ചാലുണ്ടല്ലോ, വച്ചേക്കില്ല ഞങ്ങള്. ആ പോ, മന്നിച്ചിടും കമോലാളി. ഇവിടെ കിടന്ന് അടിച്ച് മുനിയാണ്ടിയുടെ ഷാപ്പ് പൊളിക്കരുത്. പാവം പുള്ള കുട്ടിക്കാരനാണ്. ചെവി എന്നുള്ളിക്കോ, കാട്ടൂരാനോട് കളിച്ചവരാരും ഇതുവരെ മൂപ്പത്തി കൊയ്തിട്ടില്ല. അതേ, ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ കൂട്ടക്കുരുതി നടന്നേനെ. എള്ളിനോളം കണ്ണുമടിച്ച് തടിപിടി കലഹി ചടിപിടി വാറ്റി പെരുവഴിയിൽ കടകടരാൻ കരികട ദുമികട നടനട നടനടയോ. പെണ്ണേ കണ്ണിപ്പെണ്ണേ നിന്നെ പോലെ മണിയാട്ടും മാട്ടുകൂട്ടും പുള്ളിപ്പായുന്നേ. മെറ്റുകാരത്തി പെണ്ണേ കണ്ണിപ്പെണ്ണേ നിന്നെ പോലെ മണിയാട്ടും മാട്ടുകൂട്ടം പുള്ളിപ്പായുന്നേ. അന്തിപ്പൂമാനത്തെ ചന്ദ്രനേക്കാൾ വട്ടത്തിൽ നെറ്റിപ്പൂ ഒട്ടുന്നൽ ചന്ദനവർണ്ണ പൊട്ടിട്ട് അട്ടക്കാരിക്കൂട്ട പെണ്ണെ കുതിച്ചു കൊഞ്ചിത്താ. മെറ്റുകാരത്തി പെണ്ണേ കണ്ണിപ്പെണ്ണേ നിന്നെ പോലെ മണിയാട്ടും മാട്ടുകൂട്ടം പുള്ളിപ്പായുന്നേ. Thank you.
തൈമാസം വന്നല്ലോ മലരാമ്പൽ പൂത്തല്ലോ തളിരും കുളിരും തിരയും കുയിലേ വായോ മലവാഴത്തൊത്തെല്ലാം മലർവാസം പെയ്തല്ലോ മനസ്സിൽ ഉണരും പതിവാൾ മയിലേ വായോ മാറ്റപ്പൊങ്കലും മകരപ്പൊങ്കലും മറ്റടിക്കാൻ വാ മുത്തുമച്ചാനേ മല്ലയ്യൻ കോയിൽ പക്കം കൊട്ടിപ്പാടി കൂത്താടാൻ ഓടിപ്പായും കോടക്കാറ്റ് കൂടെ പോരാമോ വെട്ടിക്കാരത്തി പെണ്ണേ എന്നി പെണ്ണേ എന്ന പോലെ മണിയാട്ടം മാട്ടുക്കൂട്ടം തുള്ളിപ്പായുന്നേ വെട്ടിക്കാരത്തി പെണ്ണേ കണ്ണി പെണ്ണേ എന്ന പോലെ മണിയാട്ടം മാട്ടുക്കൂട്ടം തുള്ളിപ്പായുന്നേ കാവേരിപ്പുഴയോരം കുളിരോളത്തളകെത്തി ഒരുതും ഊരിൻ ഉയിരിൽ പനിനീർ വീശാം ആലോലം കിളിയേവാ അരിമുല്ല കൊടിയേവാ കതിരും പതിരും നിറവും മണവും തായി ും വടക്കും വട്ടിക്കും കൂട്ടിപ്പിക്കാൻ വേ കുഞ്ഞി കത്തേവാറിപ്പൊങ്കോ പൂരം പോയി പാരുങ്കോ ചിന്നം മാമി പൊന്നും മാമി മുത്തും മാമി ഹോയ് കരകര ശിവ ശിവ കുമ്പ് കുലുക്കി താടകിലക്കി കാളവചൻ പൊന്നുട്ട് ചട്ടുക്കുട്ടപ്പണ്ടി കേട്ടി താളിരണ്ട കാളവിരണ്ടിൽ തമ്പട്ട മണ്ടി ചടപട്ട വീട്ടൊരു മണ്ടഞ്ചാരുടെ തടികിട്ടി പൊടിയായി പാട്ട തരികിട തളാങ്കു തരികിട തത്വം തരികടവും തരികിടതോ മേട്ടുകാരത്തി പെണ്ണേ എന്നി പെണ്ണേ നിന്ന പോലെ മണിയാട്ടും മാട്ടുക്കൂട്ടം തുള്ളിപ്പായുന്നേ വെട്ടിക്കാരത്തി പെണ്ണേ കണ്ണി പെണ്ണേ നിന്ന പോലെ മണിയാട്ടും മാട്ടുക്കൂട്ടം തുള്ളിപ്പായുന്നേ സായിപ്പുവാസം നിന്റെ ഒക്കെ അപ്പൻ പോട പോത്തുകളെ കൺട്രോൾ തെറ്റിക്കുന്ന തോന്നണ അങ്ങോട്ട് എന്നാടി മീനാക്ഷി ഒരു കശപിച്ച ഇവറ്റകൾക്ക് ചില സമയത്ത് കുറുമ്പത്തിരി കൂടുതല മുത്തുകൃഷ്ണ ഇതുവരെ വന്നില്ലേ എത്തണ്ട നേരം കഴിഞ്ഞല്ലോ കാളയമാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ആവോ പറ്റണത് കാളയമാർക്കല്ല പിന്നെ ഈയിടെ കൂടി ഇത്തിരി കൂടണ്ടോന്നൊരു സംശയമുണ്ട് മാമനോട് ആര് പറഞ്ഞു എന്തിനാ പറയണേ അവന്റെ ചെങ്ങാതി ഉണ്ടല്ലോ ചന്തുട്ടി അവൻ ആളൊരു വീപ്പയാ ചന്തുട്ടി അങ്ങനെ കുടിക്കൊന്നുമില്ല അതിന് നീ എന്തിനത്ര ചൂടാവണേ അല്ല ചന്തുട്ടി കുടിക്കില്ലാന്ന് നിനക്കെങ്ങനെ അറിയാം അത് പിന്നെ അറിയണ്ട് കാര്യങ്ങളൊക്കെ അടുത്തോലൊന്നും നടക്കോ മോളെ എന്ത് അവിടെ നിനക്ക് കൂട്ടുകിടക്കാൻ വീട്ടിൽ നിന്ന് ഒരു കുതിരേനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ എവിടെ കുളിച്ചു കേറിയിട്ടില്ല ഹൗ വെള്ളം കണ്ടാ പിന്നെ അത് കുതിരയല്ല തനി അരുമയാ നീ ഒന്ന് വിളിച്ചേ അവളെ വീട്ടിലൊരു 100 കൂട്ടം പണി കിടക്കണ്ട് നിന്റെ അപ്പം വിളിക്കണ എന്നെ എരുമേന്ന് വിളിക്കരുതെന്ന് പല തടവ് ചൊല്ലിയിരിക്കേ ഞാൻ വിളിക്കും എരുമേ വിടടി ഇനി വിളിക്കോ പാര് നീ എന്റെ നാത്തനാവാനുള്ളതാ ഇപ്പോഴും ഉടക്കുണ്ടാക്കണ്ട വിടടി ഇനി എന്നെ
എരുമേന്ന് വിളിക്കില്ല എന്ന് തെക്കുമലത്തേവരെ പിടിച്ച് സത്യം ചെയ്താ വിടാം. ഞാനല്ല നിന്റെ അപ്പനെ പറഞ്ഞേ നീ വെള്ളം കണ്ട എരുമയാണെന്ന്. എവിടെയായിരുന്നു? മില്ലില് കരിമ്പ് കൊടുക്കാൻ പോയോ അതോ ആട്ടി പഞ്ചാര എടുക്കാൻ പോയോ? ഒന്നും പറയണ്ട എന്റെ മാമ. ആ നായ്ക്കമ്പട്ടി പള്ളത്തില് വെള്ളം പൊങ്ങിയിട്ട് കടക്കാൻ വൈകി. ചങ്ങാതി ഉണ്ടല്ലോ, പള്ളത്തില് വെള്ളം പൊങ്ങി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയ്യോ മാമം വിചാരിക്കുന്ന പോലെ ഞങ്ങൾ കള്ളൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ കള്ളു കുടിച്ചോ? കള്ളോ നമ്മളോ? വേണ്ട വേണ്ട, ഞാനിതൊക്കെ അറിയുന്നുണ്ട്. ഈ വണ്ടിയും പൂട്ടി വരുമ്പോ ക്ഷീണം മാറ്റാൻ സ്വല്പം ലിക്കറ് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കൺട്രോൾ വേണം, സെൽഫായിട്ടൊരു കൺട്രോൾ. അല്ലാണ്ട് മൂരികളെ പോലെ മോന്താൻ നടന്നാലേ മൂഡ് കാണില്ല. ഇളിക്കണ്ട ഇളിക്കണ്ട, ലിക്കറ് കഴിക്കുന്നതിനുണ്ട് ഒരു സ്റ്റൈല്. അതൊക്കെ സായിപ്പിനെ കണ്ടുപഠിക്കണം. ഞാൻ മൂന്നാറിലെ ടീ എസ്റ്റേറ്റിലായിരുന്ന കാലത്ത്, ഞാൻ പറയുന്നത് കേക്ക്, ടീ എസ്റ്റേറ്റിലായിരുന്ന കാലത്ത് എന്റെ ബോസ് അലക്സാണ്ടർ ഡിപ്ലോമ. ഉപദ്രവിക്കരുതേ, നിന്നോട് ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. സോറി. നീ ഇറങ്ങുന്നില്ലേ? എങ്ങനെ ഇറങ്ങും? അതിനു മുമ്പ് സായിപ്പ് തോക്കെടുത്തില്ലേ? എടാ കൺട്രോൾ വിട്ടുള്ള പേച്ചൊന്നും വേണ്ട, പറഞ്ഞില്ല എന്ന് വേണ്ടാട്ടോ. അയ്യോ സായിപ്പ ഞാൻ തമാശ പേശിയതല്ലേ. കണ്ട പാടത്തും പറമ്പിലും കിടക്കണ കൊക്കനും കാക്കരം പിടിച്ച് തോളത്ത് കയറ്റിരുത്തിയാലേ കടച്ചിന് ചെവി അടിച്ചിരുന്നു. ഞാൻ പറഞ്ഞേക്കാം, ആ ഞാനുള്ളതുകൊണ്ട് രണ്ടുപേരും ജീവനോടങ്ങി എത്തി. ഇല്ലെങ്കിൽ അധികം വിസ്തരിക്കണ്ട, ഉള്ള സമയങ്ങളെ പോയി മരുന്നടി. ആ അതല്ലേലും പാലം കടക്കുവോളോ അല്ലേ ഉള്ളൂ. നാരായണ നാരായണ. അല്ല ചന്തുട്ടി, ഇന്നിനി വടക്കും വീട്ടിലേക്ക് മടക്കയാത്രയുണ്ടോ? ഏയ് ഞാനിപ്പോ പോകും. ഉച്ചയൂണ് കഴിയാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. നീ അല്ലേ പറഞ്ഞത് കോഴിക്കറിയും കൂട്ടി ഉണ്ണണമെന്ന്? ആ അപ്പൊ ഉച്ചക്ക് കോഴിണ്ടല്ലേ. അയ്യോ എനിക്ക് എത്താൻ പറ്റില്ലല്ലോ. മാമന്റെ പങ്ക് കുതിരയുടെ അടുത്ത് അങ്ങ് കൊടുത്തയക്കാം. അതിനോട് വെള്ളത്തിലല്ലേ? വെള്ളത്തില്? ആ ഈ ഇടയായിട്ട് വെള്ളം കണ്ട അവൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. കുളി തന്നെ കുളി. അവളെ ഒന്ന് പിടിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ മീനുവിനെ വിട്ടേക്കാ. ഇതെന്താ ഇതുമല്ലേ ഹോണ്? ആ അതിന്റെ കുട്ടൻസ് പറഞ്ഞുതരാം. അതെ കരയന കുട്ടിക്ക് പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? കുട്ടിയുടെ കരച്ചില് കേട്ടില്ലെങ്കിൽ പാല് ഉയർത്താത്ത ചില പശുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊനഷ്ട് വിദ്യ. നമ്മുടെ കറവപ്പണിക്ക് ഒരു ഹെൽപ്പും ആയി, സൈക്കിളിന് ഒരു ഹോണും ആയി. ഓ സമയം ഒരുപാടായല്ലോ, ഞാൻ പോട്ടെ. ആ ആ കുതിര വന്നാ ഇവിടെ കിടന്ന് ചാടി കളിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാൻ പറ. ആടനെ തീറ്റം കൊണ്ടുവന്നതാ. വരുന്നടി. എന്നടി കണ്ണമ്മ, നിന്നെ ഗവനിക്കാതെ പോയോ അവള്? മന്നിച്ചിട്രീ. ആ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ, ചെല്ലം കൊടുത്തു കൊടുത്ത് ഒക്കത്തിനും കുറുമ്പ് കൂടി. എന്താ ഇത്? വെള്ളത്തിൽ വീണു. വീണതോ? ഈ കുതിര തള്ളിയിട്ടോ? അതെ അതെ, എന്ത് വന്നാലും ഉടനെ കുതിരയുടെ പുറത്ത് കയറിക്കോ. ഞാൻ തോർത്തിക്കോളാം. ചെന്നീ നനഞ്ഞൊക്കെ മാറിയിട്. പിന്നെ എന്റെ അപ്പം പോയോ? പോയേ. എന്താ ഒരു ശല്യം ഒഴിഞ്ഞ പോലെ? ഒന്നുമില്ല. പിന്നെ നിന്നോട് ഇവിടെ കിടന്ന് ചാടാതെ അങ്ങ് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു ചെല്ലേ. ഓ എനിക്കറിയാം. ഓ സായിപ്പ് നിന്റെ അമ്മായപ്പനായ ശരിക്കും നീ കൺട്രോൾ പിടിക്കൂടാ. എന്തായാലും ഇയാളുടെ ആ ശകുനി അമ്മാവനേക്കാൾ ഭേദ. എടോ അമ്മാവനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, മരുമോനെ നിലയ്ക്ക് നിർത്താനും പഠിക്കണം. ഒന്നും രണ്ടും രൂപയുടെ മുതലല്ല ഇത്തവണ അമ്മാരി കത്തിച്ച തോട്ടത്തിന്ന് കുറഞ്ഞത് 75 ലക്ഷം രൂപയെങ്കിലും കിട്ടേണ്ടതായിരുന്നു എന്റെ ചങ്ങിന് അമ്മാരി കത്ത് കയറ്റിയത്. അതും അതിന്റെ ഇരട്ടിയും ചന്തൂട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ മുതലാക്കി തരാൻ മുതലാളി. കിഴക്കാല ഒരത്തെ ആ കിണർ ഉൾപ്പെടെയുള്ള 150 ഏക്കർ മാത്രം മതിയല്ലോ ഈ നഷ്ടം മുഴുവൻ തീരാൻ. ഈ നാട്ടിലൊരു കിണർ കുഴിക്കാനുള്ള ചെലവെന്താന്ന് മുതലാളിക്ക് അറിയാലോ. താൻ ഈ 150 ഏക്കറിന്റെയും കിണറിന്റെയും കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഈ അടുത്തെങ്കിൽ നടപ്പുള്ള കാര്യമാണോ? നടക്കും. എന്റെ മോള് സീതമ്മ പഠിപ്പ് കഴിഞ്ഞൊന്നും എത്തിക്കോട്ടെ. പിന്നെ ഈ ഭാർഗവമാടമ്പി ആരാണെന്ന് മുതലാളി കണ്ടോ? അവളെ കൊണ്ട് അവനെ വരച്ച വരയിൽ ഞാൻ നിർത്തിക്കും. താൻ കൊറേ പൊളിത്തിക്കും മുതലാളി. എടോ തന്റെ മോള് സീതമ്മയെ ചന്തുട്ടി കൊണ്ട് കെട്ടിച്ച് വടക്കുമിട്ടിലെ രാജാവായി വിലസാന്നൊന്നും മോഹിക്കണ്ട. അതെന്താ മുതലാളി അങ്ങനെ പറഞ്ഞ്? അവൻ ആ മുത്തകൃഷ്ണന്റെ പെങ്ങ കച്ചവരവും കൊടുത്ത് നാളും കുറിപ്പിച്ചിട്ട് നടക്കുക എന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. കിളി പോലത്തെ ഒരു കിളിന്ത പെണ്ണ. തെക്കുമലത്തെ ഒരു ഉത്സവം കഴിഞ്ഞാൽ ചിലപ്പോ കല്യാണം നടക്കും. മുത്തുകൃഷ്ണൻ ആരാ മോൻ? ഇല്ല മുത്തുകൃഷ്ണന്റെ പെങ്ങൾ വടക്കുംപെട്ടി തറവാട്ടിൽ കാലുകുത്തില്ല. ജീവനുണ്ടെങ്കിൽ ഭാർഗവൻ എന്ന് സമ്മതിക്കില്ല. ചന്തൂട്ടി മനസ്സിലൊന്ന് ഉറപ്പിച്ചാ ഉറപ്പിച്ചതാ. അണ്ണനോട് പറഞ്ഞോ? പറയാം. സമയാകട്ടെ. മതി തുടച്ചത്, വിരല് തേഞ്ഞു പോവും. അല്ല
കോഴിക്കറി നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു. ആണോടി? എന്നാലും ഒരു ഡാൻസ് പറടി. എന്താ ഡാൻസ്? അയ്യേ, ഡാൻസ് അല്ല, ഡാൻസ്. ഓ, സായിപ്പിന്റെ കുതിരയല്ലേ? ഇംഗ്ലീഷേ പറയൂ. ഒറ്റയ്ക്ക് എന്റെ കൈ കിട്ടും കേട്ടോ. എന്നെ അതിന് തെക്കുമല തേവരങ്ങി അടിവാരം ഇറങ്ങി വരണം. ആ ഉത്സവം കഴിയട്ടെ, നമുക്ക് കാണാം. നിന്നെ ഞാൻ കെട്ടുമെന്നാണ്? ദേ വലിയ ജാട കാണിച്ചാലേ, ഞാൻ എന്റെ പാട്ടിന് പോവും, പിന്നെ എന്റെ കാളക്കുട്ടൻ കിടന്ന് കരയരുത്. ഇതങ്ങനെ കരയണ കാളയല്ല മോളെ, ആകാശം വിടിഞ്ഞു വീണാലും കൊമ്പി കുത്തി നിർത്തും. ഉറപ്പാണോ? എന്താ സംശയം? ദേ പടക്കം വെട്ടിയില്ല, എനിക്ക് പറ്റിയൊരു മാപ്പിള കിട്ടോ. എന്റെ അമ്മാവന്റെ സിംഗിടി എടുത്തിട്ടുണ്ട്. മൂട്ടാ കാളയാ, ചപ്പാണി കുഞ്ഞമ്പൂ. ഞാനല്ലേ നിനക്ക് വാക്ക് തന്നത്, എന്റെ മോളെ നിനക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. എങ്കിൽ കൃത്യമായിട്ട് നാളെ പറയും. മഴയും വെയിലും മാറട്ടടാ. മതി, അത് മതി. ഇനിയിപ്പോ അയാളുടെ മുഖത്തൊക്കെ രണ്ട് വാക്ക് പറയാല്ല. പിന്നൊരു കാര്യം, നമ്മുടെ തെക്കുമലത്തേവരുടെ ഉത്സവത്തിന് മുത്തുകൃഷ്ണനൊപ്പം വണ്ടി പൂട്ടാൻ ആണായി പിറന്നവരാ ഈ 18 പെട്ടിയിലും ഇല്ലാന്ന്. ആ നായ്ക്കന്റെ കടകളിൽ വീമ്പിളക്കണേ. വേറെ ആരൊക്കെ ഉണ്ടോ അവിടെ? തെക്കുംപട്ടിക്കാരും വടക്കും പട്ടിക്കാരോട്ടൊരു കൂട്ടുണ്ട്, കൂട്ടത്തിൽ നമ്മുടെ ചന്തുട്ടി മേലാനും. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ലേ? ഇല്ലാന്ന്, എല്ലാം കേട്ട് ഇളിച്ചോണ്ട് നിൽക്കാനും. എനിക്കങ്ങ് ചൊറഞ്ഞേറി വന്നതാ. പിന്നെ സീതമ്മേനോർത്താ ഞാൻ നടങ്ങിയത്. കുഞ്ഞമ്പോ, തേടിയ വള്ളിയാടാ കാലെ ചുറ്റിയേക്കണത്. വള്ളിയാ? കാലിൽ വള്ളിയൊന്ന്? അതൊക്കെ ഉണ്ട്, നീ വാ. വടക്കുംപെട്ടി, കിഴക്കുംപെട്ടി, മുരിക്കുംപെട്ടി, കരിക്കുംപെട്ടി, ഈ എല്ലാ പെട്ടിയും കൂടി കൂടിയാലും തെക്കുംപെട്ടിയിലെ മുത്തുകൃഷ്ണൻ വണ്ടി കൂട്ടിയ 7 അയൽപ്പക്കത്ത് വരില്ല. അത്രക്കങ്ങ് വേണ്ട സായിപ്പേ, വടക്കുംപെട്ടി നിന്ന് ഞങ്ങളുടെ ചന്തൂട്ടി വണ്ടി കൂട്ടിയാലേ മുത്തുകൃഷ്ണന്റെ പൊടി പോലും കാണില്ല. പന്തയം വെക്കാനുണ്ടോ? വയ്ക്കാം. വേണ്ട മാമ, എന്റെ പേര് വെറുതെ പന്തയൊന്നും വെക്കണ്ട. കുട്ടി, ഇത് വടക്കുംപെട്ടിക്കാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കൊമ്പ് കുത്തിയാലേ അവന്മാരെ കഴുത്തിൽ നോങ്ങേറ്റും. എന്താ മാമനും മരുമോനും കൂടി ഒരു കുശുകുശിപ്പ്? തറവാട്ടി പിറന്ന് തള്ളയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ വാ തുറന്ന് പറയടാ, പന്തയം വെക്കാനുണ്ടോ? ഞങ്ങൾ തയ്യാർ. മുത്തുകൃഷ്ണന്റെ കാളയമാരോടൊപ്പം ഓടിയാ വടക്കൻപെട്ടിക്കാരുടെ കാളയമാരെ ഇത്തിരി കെതയ്ക്കും. ഓർത്തിട്ട് പറഞ്ഞാ മതി. കെതയ്ക്കണത് ആരാന്ന് നമുക്ക് കാണാം. ആ കാണാം. 150 പന്തയം. 501 പന്തയം. ഉറപ്പാണോ? യോ പെർസി, എങ്ക വാദ്യർ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാറുതാ. ജാഗ്രത. നല്ല കാലം പുറക്കെ പോകുതമ്മാ, നല്ല കാലം പുറക്കെ പോകുത്. മാറുകളി വരപ്പോകുതമ്മാ, മാപ്പിള വരപ്പോകുത്. മകരാശി ആയിരമ്മാ, മനം പോലെ മാംഗല്യം വരപ്പോകുത്. മിന്നും മാവാരം പൂവയിൽ ചാത്താർ ചെല്ലച്ചെമ്മാനച്ച
എന്നാ കനവ് കണ്ടിരിക്കുക? നീ അറിഞ്ഞോ ഉത്സവത്തിന് വടക്കും പെട്ടിന്ന് വണ്ടി പൂട്ടുന്നത് ആരാന്നറിയോ? ആരാ? ചന്തൂട്ടി. ആ അപ്പനെ പറഞ്ഞത്. നിന്റെ അണ്ണനെ തോൽപ്പിക്കുമെന്ന് പന്തയും കെട്ടിയിരിക്കത്രേ. ഏയ് മുത്തുകൃഷ്ണനോട് പോരടിച്ച കെട്ടിവെച്ച കാശ് പോകുന്നു പറഞ്ഞേക്ക് നിന്റെ ചന്തുട്ടിയോട്. അയ്യോ ആടുകളെ മേട്ടിൽ വിട്ടിട്ടാ വന്നിരിക്കുന്നെ, ഞാൻ പോട്ടെ. ഒക്കെ ആ ഭാർഗവൻ മാടമ്പിയുടെ പൊലഷ്ട. മുത്തോടിനോട് അയാൾക്ക് എന്താ ഇത്ര വൈരാഗ്യം? പണ്ട് നാട്ടുകൂട്ടം കൂട്ടി തലമുട്ടയടിച്ച് തെക്കുംപെട്ടിന്ന് നാട് കടത്തിയെന്റെ ദേഷ്യായിരിക്കും. പെമ്പിള്ളേരെ പഠിപ്പിച്ച പിന്നെ നാട് കടത്താതെ പൂട്ടു തൊടോ, അത് നാട്ടുകടപ്പല്ലേ. പക്ഷെ അന്ന് സാക്ഷി പറഞ്ഞത് ഞാനാണല്ലോ, അതിന്റെ പകയായിരിക്കും. അണ്ണാ എന്നമ്മ? അണ്ണാ വടക്കംപെട്ടിന്ന് വണ്ടി പൂട്ടുന്നത് ചന്തൂട്ടിയാണല്ലേ. അറിഞ്ഞോ? അതിനെന്താ പൂട്ടട്ടെ? എനിക്കെന്തോ പേടിയാവണോ? നീ എന്തിനാ വെറുതെ പേടിക്കണേ? നമ്മുടെ മണിയനും വേലപ്പനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരുത്തന്റെ വണ്ടി മുമ്പിൽ കയറൂല. അല്ലേടാ മക്കളെ, എന്നാ പിന്നെ വണ്ടി ഞാൻ പൂട്ടാം. പൂട്ടാം പൂട്ടാം. ചന്തൂട്ടി ഉണ്ടോ? അവൻ കിടന്നു. നല്ലോണം ഇരിക്കുന്ന ചങ്ങാതികൾ തമ്മിൽ പോര് ഒരുപ്പിച്ചിട്ട് എന്ത് നേടാനാ? എന്നെ ഓർത്തിട്ടാ ഇവിടെ കയറി കിടക്കാൻ അവൻ സമ്മതിച്ചത്. നമ്മുടെ മോളെ പട്ടണത്തിൽ വിട്ട് പഠിപ്പിക്കണത് ഇതൊക്കെ ഇല്ലാണ്ടാക്കാനാ പുറപ്പാട്. നിന്റെ തറവാട്ടി വന്ന് കിടക്കണെന്ന് കരുതി എന്നെ ഭരിക്കാൻ മാത്രം നീ ആയിട്ടില്ല. ഭരിച്ചതല്ല, ഇനിയെങ്കിലും കുരുട്ടുപുത്തി കാണിക്കില്ലെന്ന് പറഞ്ഞതാ? എന്താ വേണ്ടെന്ന് എനിക്കറിയാം, ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ. നാവരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. കഴുവറുടെ മോളെ നന്നായി പോയി. തല ഇരിക്കുമ്പോ വാലാട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും ഒരു കൊണം കാണാതെ എന്റെ മോൻ ഭാർഗവൻ ഒരു കളിയും കളിക്കത്തില്ല. ആ ഉത്സവം കഴിയുമ്പോ നീ കണ്ടോ. ഈ തെക്കുംപട്ടിക്കാരെ കരിങ്കണ്ണന്മാരാ. എന്റെ തങ്കക്കാളന്മാരെ സിംഹക്കുട്ടികളാ, കണ്ണു വെച്ചാൽ ഏക്കൂല. നമ്മുടെ ചിങ്ങക്കുട്ടികളപ്പോ ഓടിയ മുത്തുകൃഷ്ണന്റെ കാളെ മുട്ടയിടും. ഞാനൊന്ന് മുങ്ങിട്ട് വരാം. അപ്പൊ ഞാൻ വരാം, ഞാൻ മുങ്ങിട്ട് കുറച്ചു ദിവസമായി. നീ എവിടെ പോവാ? ഇവിടെ ഇത്തിരി പണിയുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വരാം. എന്താ ശരി പണി? നീ പോയി കുറച്ച് റബ്ബറിന്റെ ഇല കൊണ്ടുവന്നോ. റബ്ബറിന്റെ ഇലേ? ചീ ഒന്ന് പതുക്കെ പറയണം. റബ്ബറിന്റെ ഇലേ? റബ്ബറിന്റെ ഇലൊക്കെ കണ്ടസാമിയുടെ എസ്റ്റേറ്റ് വരാൻ പോണ്ടേ. എവിടെ പോയാലും കൊണ്ടുവരണം. എന്തിനാ ശരി റബ്ബറിന്റെ ഇല? അണിയണ്ടടാ, പുറത്തൊരു കുഞ്ഞറിയരുത്. അറിഞ്ഞാലെന്താ? അറിഞ്ഞാലോ? അറിഞ്ഞാ പിന്നെ സീതമ്മയെ ജന്മത്ത് നിൽക്കാൻ കെട്ടിച്ചേരില്ല. അയ്യോ എന്നാ ഒരു കുഞ്ഞു അറിയില്ല, ഒരു കുഞ്ഞു അറിയില്ല. ഏത് നരകത്തിൽ പോയാലും റബ്ബറിന്റെ ഇലേ കൊണ്ടേ വരൂ. മുത്തു എവിടെ? എനിക്കറിഞ്ഞൂടാ. ഓ പിണക്കത്തിലാണെന്ന് തോന്നല്ലോ. ആണെങ്കി ഇപ്പൊ ആർക്ക ഇവിടെ ചേതം? ഇതൊന്നും ഞാൻ വേണമെന്ന് ചെയ്തതല്ല, ഒക്കെ ആ സായിപ്പ് വാസുണ ഉണ്ടാക്കി വെച്ച കുലുമാല. എന്റെ അപ്പൻ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ അപ്പൻ എന്ത് ചെയ്തു പറ? മാട്ടുചന്തയിൽ വെച്ച് വടക്കം പെട്ടിക്കാരെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച പിന്നെ വെല്ലുവിളിച്ച ഉടനെ കയറി പന്തയം വെക്കണോ? ഞാനല്ല പന്തയം വെച്ചത്, മാമനാ. മാമൻ പന്തയം വെച്ച എന്ത് ചെയ്യോ? ഇനി ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഒന്നും പറയണ്ട. അയ്യേ ഇതൊക്കെ ഒരു തമാശയല്ലേ? ഇത്ര പിണങ്ങാൻ മാത്രം എന്താ ഉള്ളത്? ചിലപ്പോ മുത്തു ജയിക്കും, ചിലപ്പോ ഞാൻ ജയിക്കും. ഞാൻ കൊറേ ജയിക്കും. അറിയാത്ത പിള്ളക്ക് ചൊറിയും പറയുന്ന. ചൊറിയും പറഞ്ഞോളാ. മീനു സൂക്ഷിച്ചോ, മൂക്കത്താ കോപം. എന്താടാ കിടന്ന് പറക്കണത്? മീൻ മീൻ കൊത്തണം, മീൻ കൊത്തണം. ഏ കൊക്കിനെ കൊത്തണം മീന്? അത് ഇത്തിരി തോല് മാത്രമേ ഉള്ളൂ, അതും കൊത്തിക്കൊണ്ട് പോകും പണ്ടാരങ്ങൾ. ഓ വടക്കുംപെട്ടിയിലെ വണ്ടി വൂട്ടുകാരൻ എത്തിയല്ല. എന്താടാ വടക്കുംപെട്ടിക്കാരൻ വണ്ടി വൂട്ടിയ ഓടും? ഓടും ഓടും, തോറ്റ് തൊപ്പിയിട്ട് തെക്കുംപെട്ടിയും കടന്നു ഓടും. കൊക്കെ നീ കാലു മാറിയോ? കൊക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാല് മാറി ചവിട്ടിക്കൊണ്ടേയിരിക്കുമോ? മുത്തു ജയിക്കുമെന്ന് കരുതി നീ കാല് മാറണ്ട കേട്ടാ. എന്തോ എന്തോ ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്റെ കാളയന്മാരോടൊപ്പം ഓടിയാലേ നിന്റെ കാളയന്മാര് വെള്ളപ്പത തുപ്പും. വെള്ളപ്പത പത തുപ്പുന്ന ആരാണെന്ന് നമുക്ക് കാണാം. കാണാം. എന്താ പന്തയത്തിനുണ്ടോ? ഉണ്ട്. ഞാൻ ജയിച്ചാ നീ എന്ത് തരും? ഈ മോതിരം നിനക്ക്. എന്നാൽ അതിന് ഊരി കഴിഞ്ഞ് മധ്യസ്ഥനതാ. എന്താ നീ മധ്യസ്ഥനോ?
എന്നാ വേണ്ട, നിങ്ങൾ തമ്മിൽ അയക്കും. അല്ല, ഞാൻ ജയിച്ച നീ എന്തരും എന്ന് പറ. എന്നെ കൊണ്ട് കഴിവുള്ള നീ ചോദിക്കുന്ന എന്തും. വാക്കാണോ? വാക്ക്. എന്നാ ആടി കൈ. മംഗലകുല ഭഗവാൻ തപ്പു തട്ടി പാട്ട് കൊട്ടി പാടാൻ വാ.
പാറയോര താറാവാറത്തുള്ള പുകൾ വരുതി പുരുഷനിതാ വഴുതി മനസ്സെ ഇവനെ തിരകം തൊടുവാ. തപ്പുതട്ടി പാട്ടു കൊട്ടി പാടാൻ വാ, പാതയോര താരാവാരം കൊള്ളാൻ പുരുഷനിതാ വരുതി മനസ്സേ ഇവനെ. എനിക്ക് ചോപ്പ് മതി. ചോപ്പോ പച്ച എന്താ വാങ്ങിച്ചു? പക്ഷെ കാശ് ഞാൻ കൊടുക്കുമെന്ന് കരുതണ്ട. കൊടുപ്പിച്ചാലോ? നിന്റെ മറ്റവൻ കൊടുക്കും. എന്റെ മറ്റവനെ കൊണ്ട് കൊടുപ്പിക്കുന്ന എന്നെ പറഞ്ഞത്? നീയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഇപ്പഴേ ഇങ്ങനെ ഇക്കണക്കിന് കെട്ടണ്ട ഗതികേടങ്ങളും വന്നാല് അപ്പൊ ഞാൻ നല്ല കൺട്രോളിലായിരിക്കും. നല്ല കൺട്രോള്? നിന്റെ കൺട്രോള് തന്നെടുത്ത് പറ ഈ വളരെ കാശം കൊണ്ട് കൊടുക്കാൻ. അതിന് എന്റെ കൺട്രോൾ തന്നെ കാണാത്തോണ്ടല്ലേ. എന്ന് അന്വേഷിക്കേ, വല്ല പിരാന്തി കടയിലും കാണും. കാണും, പന്തയം വെച്ച 500 ഇനിയും ബാലൻസ് കാണും. കാണണം ചന്തുട്ടി. എവിടാ നിന്റെ മാമൻ? തെക്കുംപെട്ടിയിൽ നിന്ന് തലമുട്ടി അടിച്ച് വരമ്പോ എടുത്തി വിട്ട ബാറകുമാടന്റെ എവിടാ? പോരാൻ. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് പോകാനിക്കും മനസ്സില്ലെങ്കിലോ? മനസ്സ് ഉണ്ടാക്കിക്കും. ഉണ്ടാക്കിക്കോ? ആ ഉണ്ടാക്കിക്കും. കാണോ? വേണ്ട, ഓക്കെ ഞാൻ പോകോളാം. എന്റെ കൺട്രോള് വിട്ടിട്ടില്ല, നിന്റെ കൺട്രോള് വിടാണ്ടോ നോക്കിയാ മതി. ചന്തുട്ടി ചതിച്ചടാ മോനെ, ചതിച്ചു. ചതിയോ? അതെ മോനെ, മുത്തുകൃഷ്ണൻ നമ്മളെ ചതിച്ചടാ. നമ്മുടെ കാളുകൾക്ക് റബ്ബറിന്റെ ഇല കൊടുത്തതാടാ. ഒന്ന് മാറ്. പോയി ചന്തുട്ടി മേലാന്ന്. മേലാന്റെ രണ്ട് ചിങ്കുട്ടികളും പോയി. കൃഷ്ണന്റെ കാളേമാരോടൊപ്പം ഓടിയ വെള്ളപ്പത തുപ്പു എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ ചതി ചെയ്യൂ എന്ന് കരുതിയില്ലല്ലോ ഒരു തെക്കുമല തേവരെ. ചന്തുട്ടി ചന്തുട്ടി എന്നെ ചതിച്ചാമരെ വെട്ടി അറിയും ഞാൻ. ചന്തുട്ടി നിർത്ത്. Oh, my God.
മതിയം തുട്ടി, ചതിയന്മാരോട് ദൈവം ചോദിക്കും. നീ വാ. ഇല്ല മാമ, ഇവനെ വെട്ടിയറിയാൻ ഞാൻ വരില്ല. അറിയാത്ത പാപത്തിന് മിണ്ടാപ്രാണിയെ വെട്ടിയ നിന്നോട് ദൈവം പൊറുക്കില്ല. ചന്തുട്ടി ചിരിച്ചോണ്ട് ചതിക്കുന്ന നിന്നോട് പാപം ഞാൻ ചെയ്തിട്ടില്ല. ചതിച്ച് ജയിച്ചിട്ട് എന്റെ സമ്മാനം വാങ്ങാൻ ഉളുപ്പും മാനവുമില്ലാതെ വെള്ളം നീട്ടി തന്ന നിന്റെ സ്നേഹം, നിന്റെ ഒരു സമ്മാനം എന്റെ പട്ടിക്ക് വേണം. ഇന്നേക്ക് എത്ര ഗുണ്ടാച്ച്? എട്ട് ഗുണ്ടാച്ച് കജുമാ. തേർ തിരുവിഴ വരതുക്കുള്ള കിണറ്റിലെ തണ്ണി വന്നിരണം. എന്നാ ശരിങ്ങ, കരിക്കിട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഈ കഴുത എവിടെ പോയി? പണി സീതമ്മ. നിന്റെ ആശ എവിടെ? വെടികൊണ്ട് പൊട്ടിക്കണ്. ഞാൻ വിളിക്കാം. കാസ് കൊടുത്തിട്ട് പോയാ? ഏയ് കുത്താൻ എന്താ കൂലി? അല്ല പച്ച കുത്താൻ എന്താ കൂലി? ഒരു എഴുത്തുക്ക് 1 രൂപ യജമാ. ബംഗ്ലാവിലേക്ക് വരുന്നോ? 100 രൂപ തരാം. തലയെ മുട്ടയടിച്ച് പുള്ളി കുത്തി വിടുവേ. ആളെ പാര്. ആശാനെ ആശാനെ, ഞാൻ മുതലാളി വിളിക്കണേ. എവിടെ? ജീപ്പിലുണ്ട്. ഡേയ് പോയിട്ട് വരെ. എണ്ണത്തിലെ പോയി ചെന്നാ ഗുണ്ടു വെച്ചൊന്നെ കൊന്നിടുവേ. ജാഗ്രത. ആമ പണം കേട്ടാ മട്ട് കൊടുക്കാവീങ്ക. ഏയ് നിങ്ങളാ സൊന്നേ? ഈ ആശ ഒരു തടവ സ്വന്ന 100 തടവ സ്വന്ന മാറിതാ. പുരിഞ്ഞതാ? വേല പറട. ശരിങ്ക. മുഴുവൻ പതപ്പിച്ചു കളഞ്ഞല്ലോടാ. എന്തൊരു പത! റബ്ബറിന്റെ അലകുന്ന കാളയന്മാരുടെ വായിന്ന് വന്ന പത പോലെ. സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ബുദ്ധി തനിക്കൊന്നും കരുതില്ല. ആശാന്റെ ബുദ്ധി തേടിയ പള്ളി കാല ചുറ്റിയത് പോലെ ചുറ്റിച്ചുട്ടിരിക്കുന്നു. അല്ലേ സാറേ? എന്തായാലും മുത്തുകൃഷ്ണൻ ഇനി വടക്കുംപെട്ടി ഏറിയ കയറി കളിക്കത്തില്ല. വടക്കുംപെട്ടിയിൽ മാത്രമല്ല തെക്കുംപെട്ടിയിലും അവന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. കുറെ നാളായി എന്റെ നെഞ്ചിൽ നീറിക്കിടക്കണ നെരിപ്പ കത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തൊരു ഇരിപ്പാ ഇത്! നിന്റെ ഭാവം കണ്ട ഇവിടെ ആരോ ചത്തൂന്ന് തോന്നുമല്ലോ. ചാവണത് ഇതിലും നല്ലത്. അങ്ങനെ ചാവാൻ നിന്നെ ഞാൻ വിട്ടാലല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സത്യം തെളിയും. ഈ വഴക്കൊക്കെ മാറുകയും ചെയ്യും. എനിക്ക് കുളിക്കാതെയും തിന്നാതെയും കിടന്നാലേ വഴക്കൊക്കെ മാറി ചെക്കൻ കെട്ടാൻ എത്തുമ്പോ പെണ്ണ് കോലം കെട്ടുപോകും. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കുകയാണോ? പെങ്ങളെക്കാളും കഷ്ടമാണല്ലോ ആങ്ങള. ഇങ്ങനെ ഉരുകും വെണ്ണയായാലോ? ആകാശം ഇടിഞ്ഞു വീണാലും കൊമ്പുകൊണ്ട് തടുക്കുന്നു പറഞ്ഞിട്ട് എന്റെ കാളക്കുട്ടൻ ഈ കുപ്പ എങ്ങ് ഉരു തന്നെ. വേഗം ആവട്ടെ. മീനു വേഗം വാ. വരൂ. താങ്ക്സ്. മിണ്ടാപ്രാണികളോട് ഇങ്ങനെ ഒരു കൊടിഞ്ചതി മുത്തോണ്ണം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? കരിക്കും വെള്ളവും ചാരായവും കൂടെ ആയപ്പോ കെട്ടും കൂട്ടമൊക്കെ മറന്നുല്ലേ? ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല. ആ മീനുക്കുഞ്ഞിനെങ്കിലും ഒന്നും ഓർക്കാമായിരുന്നില്ല. പാവം, അതിനെ ഇപ്പൊ കണ്ട കഷ്ടം തോന്നി. ചോളക്കാട്ടി കുത്തിയ നോക്കുകുത്തി പോലെ ആയിപ്പോയി. എന്താ ആലോചിക്കുന്നേ? എനിക്ക് മീനിനൊന്ന് കാണണം. ഇനി തെക്കുംപെട്ടിയിലേക്ക് എന്നാ നാട്ടുകാര് കയ്യും കാലും തല്ലി ഓടിക്കും. എടക്കൊക്കെ നീ വിചാരിച്ച നടക്കും. തല്ലി ഓടിച്ചാ പിന്നെ ഞാനല്ല, തെക്കുംപെട്ടി തെവരും വടക്കുംപെട്ടി തെവരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയാലും നടക്കാൻ പറ്റത്തില്ല.
വേണേൽ കയ്യും കുത്തി നിരങ്ങാം. അതല്ലടാ, പിന്നെ നീ വിചാരിച്ച മീനുവിനെ കാണാൻ പറ്റുമെന്ന്? എനിക്ക് കാണാൻ പറ്റും. നിനക്കല്ല, എനിക്ക് കാണാൻ. പിള്ളേർ കോവിലിനടുത്ത് വരാൻ പറഞ്ഞാ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ കയ്യും കുത്തി നിരങ്ങണത് കാണണമെന്ന് വാശിയാണല്ലേ. കൊക്കെ നോക്കട്ടെ, ചിലപ്പോ എനിക്ക് ഇത്രയും ആയുസ്സായി വിരിച്ചിട്ടുള്ളുമായിരിക്കും. ഞാൻ ഇവിടെ നിന്നോളാം, പോയി കണ്ടേച്ച് വേഗം വാ. ആ പിന്നെ പറയാനുള്ളത് മാത്രം പറഞ്ഞാ മതി, ആരെങ്കിലും കണ്ടാ മുട്ടുകൊണ്ട് അറിയും. അറിഞ്ഞാ പിന്നെ ഞാൻ പറയണ്ടല്ലോ, എന്നെ കൊലക്ക് കൊടുക്കല്ലേ. ആ അതേ, എന്തെങ്കിലും അപകട സൂചന കണ്ടാ ഞാൻ സ്വാമി എന്ന് വിളിക്കും, അപ്പോഴും ഓടിക്കോളും. എന്റെ തെക്കുമല തേവരെ, ശബരിമല ശാസ്താവേ, കാപ്പാത്തനേ. ഒരു മണിക്കൂറുടെ കഴിഞ്ഞ ഒരു അല്പം ആശ്വാസം മാറും. ആണോ? എന്റെ ടൈം കൺട്രോൾ ആകെ തെറ്റിയില്ല. അയ്യോ ചേട്ടനാ, തേങ്ങ ഉണങ്ങിട്ടാ, ഞാൻ അടിച്ചോളാം. ആ വേല മനസ്സിലിരിക്കട്ടെ, ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ തന്നെ വന്ന് അടിച്ചോളാം. നീ എങ്ങനെ ഓസിന് തേങ്ങ അടിച്ച് പുണ്യം നേരണ്ട? തേങ്ങ അടിക്കാൻ കണ്ട സമയം ഒരു മണിക്കൂറിനുള്ളിൽ വരുമോ ആവും. ഇതിനു വേണ്ടി എന്തായിത്താ പറയാനുള്ളത്? എന്തായാലും കരിമ്പും കയറ്റി തെക്കുംപെട്ട് വഴി പഞ്ചാരമില്ലേക്കുള്ള യാത്ര ഇനിയുണ്ടാവില്ല. മുച്ചുകുണ്ണൂർ മാർക്കറ്റില് ഒരു കമ്മീഷൻ കട എടുത്തു, പച്ചക്കറി കട. വീട്ടിൽ പോലും എപ്പോഴെപ്പോഴും ഓടി വരാൻ പറ്റില്ല. വരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം. എന്തു പറയുന്നു? എന്റെ പേര് നീ ഇവിടെ വെട്ടിയാ സ്വാമിയേ. ഇങ്ങനെ ഒഴിച്ചുവിടേണ്ട കാര്യമുണ്ടോ? കുഴപ്പങ്ങൾ പിന്നെയും കൂടെ ഉള്ളു. അണ്ണനോട് നേരിട്ട് ചോദിച്ചൂടെ? എന്താടാ സ്വാമിക്ക് എന്ത് പറ്റി? ശബരിമലയ്ക്ക് പോകാനൊരു നേർച്ച ഉണ്ടായിരുന്നു, ഒന്ന് വിളിച്ചു നോക്കിയതാ. മുത്തോട്ടാ, വാസുമാമനെ നീ പേടിപ്പിച്ചു അല്ലേ? സമയം ശരിയല്ലെന്ന് പറഞ്ഞാ തേങ്ങ നിന്നെ ഏൽപ്പിക്കുന്നു കരുതി. എന്റെ സമയം ശരിയല്ലെന്നാ പറഞ്ഞു? സമയം കഴിഞ്ഞു സ്വാമിയേ. സമയം കഴിഞ്ഞു? കഴിഞ്ഞ കൊല്ലം മല ചവിട്ടിയേക്കാവ് നേർന്നതാ, ഇതേപോലെ പോവാൻ പറ്റിയില്ല. ഇങ്ങനെ പരീക്ഷിക്കരുത് സ്വാമിയേ. സ്വാമിയേ ബൈക്ക്, സ്വാമിയേ. ഇത് ചന്തുട്ടിയുടെ വണ്ടിയല്ലേ? സ്വാമി കെട്ടാൻ പോകുന്ന പെണ്ണ് എന്ന് ആര് തീരുമാനിച്ചു? ഞാൻ അങ്ങനെ നീ മാത്രം തീരുമാനിക്കാൻ ഇത് മാറല്ല. എന്റെ പെങ്ങളാ, അവളെ ആര് കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അവളെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണമെങ്കിലേ മുത്തുകൃഷ്ണന്റെ തല മണ്ണി കുത്തണം. ആരാന്റെ വാക്കും കേട്ട് കൊടുവാളും തൂക്കി നടക്കുന്ന നിന്നെ പോലുള്ളവന്റെ കയ്യിൽ എന്റെ പെങ്ങളെ പിടിച്ചു തരില്ല. നമുക്ക് കാണാടാ. ഓ കാണാം, നടക്കടി നടക്കാൻ. അണ്ണനോട് വെറുപ്പാണ്. മടിയിൽ പെറ്റിട്ട് വന്നിട്ട് അമ്മ പോയി. ഓടിക്കളിക്കാൻ തുടങ്ങിയ കാലത്ത് അച്ഛനും പോയി. അന്ന് മുതല് മാറാപ്പ് പോലെ തോളിക്കെട്ടിയാ വളർത്തിയത്. നാലാളെ വിളിച്ച് കൊട്ടും കുരവയായിട്ട് അന്തസ്സായിട്ട് ഇറക്കി വിടുന്ന മോഹം. മോഹമല്ല, സ്വപ്നം. മഞ്ചാടിക്കുരു കൂട്ടി വെക്കണ പോലെ മനസ്സിൽ കൂട്ടി കൂട്ടി വെച്ചേക്കണ സ്വപ്ന. എനിക്ക് ഈ ഭൂമിയിൽ നീയല്ലേ ഉള്ളൂ,
ഒക്കെ തകർത്ത് നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോവാനാണെങ്കിൽ പൊയ്ക്കോ. പോവില്ല, അണ്ണനെ വിട്ടിട്ട് മീനു എങ്ങും പോവില്ല, സ്വപ്നങ്ങളൊന്നും തകർക്കില്ല. ചന്തുട്ടിയെന്നോ വെളുപ്പിലെ മുതല് പറ പറന്ന് പറക്കയാണ്. ചാപ്പ് ചെന്നോ പറഞ്ഞ് വീട്ടിൽ പോയെന്ന്, വീട്ടിൽ ചെന്നോ പറഞ്ഞ് തോട്ടത്തിൽ പോയെന്ന്, തോട്ടത്തിൽ ചെന്നോ പറഞ്ഞ് കടയിലാണെന്ന്, അങ്ങനെ ഇപ്പൊ കടയിലും വന്ന്. സംഗതി ആകെ കുഴഞ്ഞു. എന്താ കാര്യം? ചോളക്കാട്ടിൽ ചാടി കയറിയ മാതിരിയായി. കാര്യം പേടാ, മീനാക്ഷിക്ക് വേറെ മാപ്പിളയെ കണ്ടു, ഒക്കെ എടുപിടിയുന്നായിരുന്നു. മീനു സമ്മതിച്ചോ? മുത്തു വണ്ണം പറയുന്നതിനപ്പുറം ഒരു സമ്മതം മീനു കുഞ്ഞിനുണ്ടോ? ഇല്ല, അവക്കങ്ങനെ സമ്മതിക്കാൻ പറ്റൂല. നീ ഒരു കാര്യം ചെയ്യോ, ഞാൻ ചെന്ന് വിളിച്ച് ഇറങ്ങി പോരാമോന്ന്. അയ്യോ, മീനു കുഞ്ഞോട് ഞാൻ പോയി ചോദിക്കാനോ? എന്നെ ആ പ്രദേശത്തെങ്ങാലും കണ്ട കള പറിക്കുന്ന മാതിരി പറിച്ചു കളയും. ഒരിക്കൽ കാവലിൽ നിന്നേന്റെ ക്ഷീണം ഇതേ ഒരു മാറിയിട്ടില്ല. പേടിയാണെങ്കിൽ വേണ്ട, എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോ. അവര് 25 പേര് വരൂത്രേ. ഞാൻ പറഞ്ഞു മുത്തൂന് 10 പരതുമില്ല, ഒന്നേ ഒന്ന് കണ്ണേ കണ്ണ് ഒരേ ഒരു തങ്കച്ചു മുട്ടും. 25 100 പേര് വന്നിരുന്നാലും ഞങ്ങൾക്ക് പെരുത്ത് പെരുത്ത് സന്തോഷം. എന്റെ തെക്കുമല തേവരെ, ഇതൊന്നും കാണാൻ നീ കുഞ്ഞുകേളനും ഭാനുമതിക്കും ആയുസ് കൊടുത്തില്ലല്ലോ. ഇന്ന് ഇത്തിരി ഓവർ ആയിട്ടുണ്ടല്ലോ. ഇല്ലടി കണ്ണേ, അപ്പനിപ്പോഴും നല്ല കൺട്രോൾ. സത്യം. മീനു, ദേ അവറ്റക്ക് എന്തെങ്കിലും വലിച്ചിട്ട് കൊടുത്തേ. എടി, നീ ആടുകളെ കയറ്റി കേട്ടിട്ടാണോ പോന്നേ? അത് നിങ്ങക്ക് കഴിക്കാൻ പുല്ലോ കാടിയോ വല്ലോ കൊടുത്തോ? പിന്നെ കൊടുക്കാതെ, ഞാനെന്താ കള്ളും കുടിച്ച് നടക്ക? കള്ളു കുടിച്ചാ എന്താ കൺട്രോൾ വേണം അല്ലേ? ഇത്തിരി നേരം ഒന്ന് തെറ്റിയ കിടത്തി പൊറപ്പിക്കരുത് കേട്ടോ. മീനു, മീനു, അവള് പശുക്കൾക്ക് വൈക്കൂല് വലിച്ചിട്ട് കൊടുക്കാൻ പോയതാ. എന്തൊക്കെ ഇത്? അതൊക്കെ ഉണ്ട്, നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. സാരിയ, നോക്കട്ടെ. അതൊന്നും ഇപ്പൊ ഇവിടെ വലിച്ചാഴ്ച അഴുക്കാക്കണ്ട, നീ ചെന്ന അവളെ. എനിക്കും എടുത്തിട്ടുണ്ടോ? അതിന് നിശ്ചയം നിന്റെ അല്ലല്ലോ. വിരുന്നുകാരുടെ ഇടയില് പഴയതൊന്നും കൊടുത്തോണ്ട് ഞാൻ നടക്കില്ല കേട്ടോ. നീ നടക്കണ്ട, അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരുന്നാ മതി. നീ ചെന്ന് മീനു വിളിച്ചേ. വേണമെങ്കിൽ പോയി വിളിക്കും. കുതിരെ, കുതിരെ, എന്താ എന്താ എന്താ? ആദ്യം അനുസരണ പഠിക്കണം. ചെവി ഞാൻ പൊന്നാക്കം പറയണ കേട്ടില്ലെങ്കില്. പണിക്കാരികൾക്ക് പോലും നല്ല നാള് വന്ന പുതുച്ചേല കൊടുക്കും. നിനക്കും എടുത്തിട്ടുണ്ട് ഈ കുതിര. നീ നീ പോയി മീനു. എന്തേ ഇവിടെ ഒന്നും കാണുന്നില്ല, പിന്നെ അവിടെ പോയി വൈക്കൂല് വലിച്ചിട്ട് കൊടുക്കാൻ ഞാനാ പറഞ്ഞത്. മീനു, മീനു, തെക്കുംപട്ടി പഞ്ചായത്തിൽ ഇനി തേടാനിടവില്ല. എന്റെ തെക്കുമല തേവരെ, എന്റെ കുഞ്ഞെവിടെയാണെന്ന് എനിക്ക് കാണിച്ചത്. എനിക്ക് തോന്നുന്നത് ഇത് അവന്റെ പണിയാണെന്നാ. ആരുടെ? ചന്തുട്ടിയുടെ. അവനറിയാണ്ട് മീൻ ഒരിടത്തും പോവില്ല. അറിയും ഞാനവനെ. വേണ്ട മുത്തു, പറയരുത്. എന്റെ പെങ്ങളെ തൊട്ട കൈ ഞാൻ വെട്ടും. ചിന്നയ്യ, വണ്ടി പൂട്ടറ. നിന്റെ അണ്ണൻ വരട്ടെ, അവൻ എനിക്ക് ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട്.
അതിനുള്ള നഷ്ടപരിഹാരം തരാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. ഇപ്പോഴല്ലേ അതിന് പറ്റൂ. പിന്നെ നീ മനസ്സ് വെച്ചാൽ കുറച്ച് നഷ്ടം എനിക്ക് തീർത്തരാൻ പറ്റും. എന്താ തീർത്തരാമോ? അരോടാ, നിന്റെ സകല നഷ്ടം തീർത്തുതരാം. നല്ലത് കാട്ടൂരാന്റെ കയ്യിൽപ്പെട്ട പെണ്ണുങ്ങളെ ഒന്നും തറവാട്ടി പിറന്നവർക്ക് ഭാര്യയാക്കാൻ കൊള്ളൂല. മീനു പേച്ചിട്ടില്ല. ഇവൾ എന്റെ പെണ്ണാ? ആർക്കും ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല. ചന്തുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നാലാൾ അറിഞ്ഞാ പിന്നെ നാട്ടിൽ തലമൊക്കെ നടക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ആരോടും പറയണ്ട. മുത്തുകൃഷ്ണനെ ഞാനും അറിഞ്ഞ കാട്ടൂരന് രണ്ടു തുണ്ടാക്കും. ഇനി ഒരു വെട്ടും കുത്തും ഉണ്ടാക്കണം. ഇവൾ ഈ തറവാട്ടി വന്ന് കയറണോന്നുള്ളത് ദൈവം നിശ്ചയ. അതെങ്ങനെയായിരുന്നു കൂട്ടിയാ മതി. ഈ തറവാട്ടി വന്നുകാരണ മരുമോൾക്ക് വേണ്ടി ചന്തുട്ടിയുടെ അമ്മ കരുതി വെച്ചാ ഇതൊക്കെ. ദേ, നീ ഇതവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കേ. ഇഷ്ടമുള്ള മനസ്സുകളെ പിരിച്ചിട്ട് എന്തിനാ ഒരു ശാപം ഏൽക്കണേ? എന്നെ നാണം കടത്താൻ കരുതിക്കൂട്ടി ചെയ്ത ചതിയ. വിടില്ല ഞാൻ അവനെ. ചന്തുട്ടി, ഇറക്കി വിടാ എന്റെ പെങ്ങളെ. വേണ്ട, പോണ്ട. വിട്, ഇനി ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. പറ്റരുതെന്ന ചന്തുട്ടി, ഒന്നും ചെയ്യരുത്. പെട്ടെണ്ണിക്ക് എന്നെ വെട്ടിക്കോ. സുമംഗലിയായിട്ട് ഞാൻ മരിച്ചോളാം. എന്തിനാ കിടന്ന് വിളിക്കണേ? വിളിക്കണ്ട. കൊഞ്ചിച്ച് കുളിപ്പിച്ച് പോറ്റിയിട്ട് ഒടുവിൽ ചങ്കില് ചവിട്ടായിട്ട് ഇറങ്ങിപ്പോവും. പൊക്കോ പൊക്കോ, കൂട്ടില് പിടിച്ചിട്ടു എന്നുള്ള പരാതിയൊന്നും വേണ്ട. എങ്ങോട്ടെങ്കിലും പൊക്കോ, പോ. Thank you.
എന്താ ഒരു കാര്യം പറയാനാ? ഒന്നും പറയണ്ട മുത്തുണ്ണ, ഞാൻ എനിക്ക് ഒരു തന്റെ ഒരു കാര്യവും കേൾക്കണ്ട മുത്തുണ്ണ. ഞാൻ നന്ദി കേട്ടോ മാരെ, എന്റെ മുറ്റത്തിന് കാലുകുത്തിയ കൊന്നളെ ഞാൻ. കുഞ്ഞിപ്പുറമേ കന്നിക്കനിയെ കണ്ണുറങ്ങാറാടു, മടിത്തലോടും മാറിത്തണുപ്പായി കാവലിരിക്കാം ഞാൻ. കുഞ്ഞിക്കുറുന്നേ കന്നിക്കനിയെ കണ്ണുറങ്ങാറാടു, മടിത്തലോടും മാറിത്തണുപ്പായി കാവലിരിക്കാം ഞാൻ. എങ്ങാണ്ടോ രാക്കുയിൽ പൂവുന്നേ ചായോ ചായോ ചായുറങ്ങാറാടു, കുഞ്ഞിക്കുറുന്നേ കന്നിക്കനിയേ കണ്ണുറങ്ങാറാറു, മാടിത്തലോടും മാറിത്തണുപ്പായി കാവലിരിക്കാം ഞാൻ. കണ്ണെഴുതി മഞ്ഞുമണി പൊട്ടു കുത്തി, തളിരൊളി തൂവൽ നെയ്യിൽ പൂവാട ചാർത്തി. കുഞ്ഞിക്കുളി കണ്ണെഴുതി മഞ്ഞുമണി പൊട്ടു കുത്തി, തളിരൊളി തൂവൽ നെയ്യിൽ പൂവാട ചാർത്തി. മടിവരെ താരാത്തി മധുരിക്കും മാമൂട്ടി, മനസ്സിലെ പൊൻകൂട്ടി മയങ്ങിയ പൂമൈനെ, പറന്നതെന്നെങ്ങോ പോയി നീയോ. കുഞ്ഞിക്കുറുന്നേ കന്നിക്കനിയെ കണ്ണുറങ്ങാറാറു, മാടിത്തലോടും മാറിത്തണുപ്പായി കാവലിരിക്കാം ഞാൻ. െന്ന് തുട്ടിലേ കൊണ്ടിടുന്ന പൈതലിനായി പങ്കുവെച്ചൊരിങ്കും നൽകി താലോലമാട്ടാം. നെഞ്ചമെന്ന തൊട്ടിലേ കൊണ്ടിടുന്ന പൈതലിനായി പങ്കുവെച്ചൊരിങ്കും നൽകി താലോലമാട്ടാം. പച്ചമല കാവോരം പാടികൾ കൂടോരം പിച്ച വെച്ച് വായോവാ പഴക്കിളി കുഞ്ഞോളെ, ുള്ളം കൊള്ളവേ. കുഞ്ഞിക്കുറുന്നേ കന്നിക്കനിയെ കണ്ണുറങ്ങാറാറു, മാടിത്തലോടും മാറിത്തണുപ്പായി കാവലിരിക്കാം ഞാൻ. എങ്ങാണ്ടോ രാക്കുയിൽ പൂവുന്നേ ചായോ ചായോ ചായുറങ്ങാറാറു, കുഞ്ഞിക്കുറുന്നേ കന്നിക്കനിയെ കണ്ണുറങ്ങാറാറു, മാടിത്തലോടും മാറിത്തണുപ്പായി മുത്തു. ഇങ്ങനെ തളന്നു കിടന്നിട്ട് എന്താ കാര്യം? ഒക്കെ നല്ലതാണെന്ന് വിചാരിച്ച് സമാധാനിക്ക്. ആ എഴുന്നേറ്റ് കൈ കഴുകിയേ. നീ ഒന്നിട്ട് ഈ കുന്തമ്മഴങ്ങി വളം നോക്കിയേക്കണേ, അതൊക്കെ അവിടെ വെച്ചിട്ട് തണ്ണിയെടുത്ത് കൊടുത്തേ. വേണ്ട, ഈ വഴക്കും പിണക്കൊക്കെ മനുഷ്യന്മാര് തമ്മിലാകാം, കഞ്ഞോടും ചോറിനോടും പിണങ്ങ ജീവൻ കെടുക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന പിന്നെ ദൈവത്തിനെന്താ ഒരു പണി? ഒരു കുന്നുണ്ടെങ്കി ഒരു കുഴിയുണ്ട്. ഈ സന്തോഷവും സങ്കടമൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ, ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഇതിനു വേണ്ടി സങ്കടപ്പെടാൻ എന്താ ഉള്ളത്? മീനുവിന് അവിടെ പരമസുഖമായിരിക്കും.
കാടനും മാടനും ഒന്നും അല്ലല്ലോ കെട്ടിയത്, നമ്മുടെ ചന്തൂട്ടിയല്ലേ. ഇനിയിപ്പോ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നീ വേണ്ടേ പൊറുക്കാൻ. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ നീയല്ലേ പൊറുക്കണം. നിന്നെ കാണാണ്ട് മനസമാധാനമായിട്ട് അവൾക്ക് ഒരു ദിവസം കഴിയാൻ പറ്റണ്ടാവില്ല. ഒക്കെ മറന്ന് നീ അവളെ ചെന്നു കാണണം. മണ്ണോട് മണ്ണ് ചേരേണ്ട മനുഷ്യരല്ലടാ. എന്തിനാ ഈ വാശിയും വൈരാഗ്യമൊക്കെ? തിലകമേ വാഴുക. നന്നായിട്ടുണ്ടാ നിന്റെ അഭിനയം. വെട്ടും കുത്തു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിപ്പിച്ച് 10 പൈസ പോലും കൊടുക്കാതെ പെങ്ങളെ നല്ലൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചയച്ചില്ലേ? ഇവളുടെ സ്വത്തുക്കൾ മുഴുവൻ ഇനി നിനക്ക് അനുഭവിക്കാം. അവകാശം ചോദിച്ചാലും വരാൻ പോണില്ല. മിടുക്കൻ മിടുമിടുക്കൻ. നിന്നെ ഞാൻ അങ്ങനെ ആരുടെയും തലയിൽ അവളെ കെട്ടിവെക്കേണ്ട കാര്യം എനിക്കില്ല. സ്വത്തും പണവും മോഹിച്ച് ഒരുത്തന്റെയും തറവാട്ടിലേക്ക് തള്ളിവിടേണ്ട ഗതികരം വന്നിട്ടില്ല. അന്തസ്സായിട്ട് ഇറക്കി വിടാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പെങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. പോവല്ല, അണ്ണം വരും. നിന്നെ പടിയടച്ച് പിണ്ണം വെച്ചിട്ടൊന്നുമില്ല. ഒരു പട്ടിയുടെ ഔദാര്യത്തിൽ കഴിയാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ആശാനെ, ഞാൻ അവനെ വല്ല കടുങ്കയും ചെയ്തേനെ. പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയ നമ്മുടെ സീതമ്മയുടെ കാര്യം ഓർത്തിട്ടാ. അമ്മാവന്റെ സ്വഭാവം ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ലേ? വായ പോയ വാക്കത്തിയാ. ചിലപ്പോഴത്തെ വർത്താനം കേട്ടാ മോന്തയ്ക്കൊരു വീക്ക് വെച്ചെടുക്കാൻ തോന്നും. പിന്നെ അമ്മായി ഓർത്തിട്ടാ ഇതൊക്കെ സഹിക്കുന്നേ. പാവം, അച്ഛൻ ഇഷ്ടമായിട്ട് കെട്ടിച്ചു കൊടുത്തൊന്നുമല്ല, കൊടുക്കേണ്ടി വന്നു. ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു ഇയാള്, അച്ഛന്റെ വിനീത വിശ്വസ്തൻ. പക്ഷേ ആ അതൊക്കെ പോട്ടെ, ഏതായാലും മുത്തു ഒന്ന് കൊടുത്തല്ലോ നന്നായി. നീ ഇനി ഇതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ അങ്ങനെ കിടക്കും. ഏയ്, എല്ലാവർക്കും കൊടുത്തിട്ട് ചിന്നയ്യ. ശരിങ്കയ്യപ്പാ, ഇന്ന മണ്ണ ഈ വീട്ടിൽ എടുക്കയാ വിത്ത. തേവേർക്ക് പാട്ടിമ, തേവേർക്ക് പെമ്പിള്ളേരെ കെട്ടിച്ചു കൊടുക്കുമ്പോ സ്ത്രീധനം കൊടുക്കണം. അത് നാട്ടുകാണപ്പാ. പക്ഷെ അങ്ങനെ എല്ലാം വിറ്റുപെറുക്കി വാശി കാണിക്കണോ? വാശിയല്ല, അഭിമാനത്തിന്റെ പ്രശ്ന. എന്റെ മീനുമോൾ ആരുടെ മുമ്പിൽ നാണം കെടാൻ പാടില്ല, ഞാൻ സഹിക്കില്ല. ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? പറഞ്ഞാ ഇതൊന്നും വിൽക്കാൻ മാമൻ സമ്മതിക്കില്ല, അതുകൊണ്ടാ. ഒരുപിടി മണ്ണെങ്കിലും നിനക്ക് വേണ്ടി കരുതി വെക്കാറുന്നില്ലേ? വേണ്ട, എനിക്കൊന്നും വേണ്ട, ഒക്കെ അവക്കുള്ളതാ. ചന്തുട്ടി ഇതൊന്നും കരുതിയിട്ടുണ്ടാവില്ല. ഇല്ലെന്ന് ആര് കണ്ടു? ഇതൊക്കെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പിന്നെ കൈക്കോട്ട് പിടിക്കാനുള്ള കരുത്ത് ഇനിയും എനിക്കുണ്ട്. മനസ്സറിഞ്ഞ് ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്ന് ഉറപ്പുമുണ്ട്. ഈശ്വരൻ എന്നെ കൈവിടില്ല. Thank you.
ഞാൻ വരും. കടൽ കടന്നൊന്നും അല്ലല്ലോ പോകുന്നത്. കണ്ണുടക്കെ ഒന്ന് ചിരിക്കടി കുതിരെ. താങ്ക്സ്. താൻ കാണിച്ച വലിയ മണ്ടത്തരമായി പോയി. ആങ്ങളെയും ബംഗളും കൂടി നിൽക്കണപ്പോ പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് എടോ പതുങ്ങേണ്ട അടുത്ത് പതുങ്ങണം, പായേണ്ട അടുത്ത് പായണം. കുറുക്കന്റെ ബുദ്ധിയുള്ള തനിക്കിതൊക്കെ ഞാൻ പറഞ്ഞിരണോ? ആ പെണ്ണി വരം ചന്തുട്ടിയോട് പറയില്ല എന്ന് തോന്നുന്നുണ്ടോ? ചന്തുട്ടി വെറുപ്പിച്ചാ പിന്നെ തനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? തന്റെ ഏറ്റവും വലിയ പ്രശ്നം ചന്തുട്ടിയല്ലേ. അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേക്കൂ. അവനെ അങ്ങ് തട്ടിയാലോ? ചന്തുട്ടിയെ തട്ടിയാൽ ആ പെണ്ണ് വിധവയാകും, സ്വത്തുക്കളെല്ലാം അവളിൽ വരും. അവളെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെ ഞാൻ പഠിപ്പിക്കണോ? പക്ഷെ എനിക്കിതി പങ്കുണ്ടെന്ന് പുറത്തൊരു കുഞ്ഞറിയരുത്. അത് ഞാൻ ഏറ്റെടൂ. പള്ളത്താമ്പെട്ടി വഴി അവൻ ചന്തയിലേക്ക് പോണത്, അതിനിടയ്ക്കുള്ള സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഒരു ഈച്ച പോലും അറിയില്ല. ഇനി അവൻ മാർക്കറ്റിൽ പോയാൽ പിന്നെ തിരിച്ചുണ്ടാവില്ല. വൈകിട്ട് നേരത്തെ വരുമോ? ചിലപ്പോ നാളെ വരൂ. നാളെയോ? ആ നായ്ക്കുമ്പട്ടിന്നുള്ള ചരക്ക് വന്നില്ലല്ലേ, അവിടെ മരുന്ന് പോകേണ്ടി വരും. ഒരുമിച്ച് കോവിലി പോവാന്ന് കരുതിയാ. സുമംഗലി പൂജയുണ്ട്, നോക്കട്ടെ. കണ്ടില്ലല്ലേ, അമ്മായിയും കൂടി പൊക്കോ. നീ ചന്തയിലേക്കാണോ? എന്താ, ഞാൻ മുത്തുകൃഷ്ണനോട് ഇത്തിരി ചൂടായി. ദേഷ്യം കൊണ്ടൊന്നുമല്ല, ചന്തുട്ടിയുടെ പെണ്ണിന് സ്ത്രീധനം എന്ത് കിട്ടിയെന്ന് നാട്ടുകാരെ കളിയാക്കി ചോദിച്ചപ്പോൾ ഉള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്നും മനസ്സിൽ വയ്ക്കരുത്. മോളെ, മോൾക്കെന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഒക്കെ നല്ലതിനു വേണ്ടി മാമൻ പറഞ്ഞത്, നിങ്ങൾ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. എന്താണോ തിരിച്ചു വരില്ലെന്ന് കരുതിയോ? എല്ല് മുറിയെ പണിയെടുത്തുണ്ടേ ശീലിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ ആരുടെയും മുതൽ തട്ടിപ്പറിച്ചിട്ടില്ല, നക്കാപ്പിച്ചയ്ക്ക് കൈനീട്ടിട്ടില്ല. ഇതൊക്കെ ഇവക്കുള്ളതാ. പെങ്ങളെ നടവല്ലി വിട്ടുന്ന് നാളെ ആരും പരാതി പറയാൻ ഇടയുണ്ടാക്കില്ല. എന്താ നോക്കണേ, ഇവളുടെ പങ്കത്രയാണെന്നാണോ? എന്റെ സർവ സ്വത്തുക്കളും ഉണ്ട്, ഈ പ്രാണനടക്കം. മോളെ, ചന്തുട്ടിയെ വിളിക്ക്, ഒക്കെ അവനെ ഏൽപ്പിക്കണം. മുത്തുണ്ണ, കാട്ടൂരാന്റെ കൂട്ടര് ചന്തുട്ടിയെ പള്ളത്തിലിട്ട് തല്ലുന്നു. Come on.
വടക്കുംപെട്ടി തറവാട്ടിലൊരു തൊട്ടിൽ കെട്ടാൻ സമയമായി. അപ്പൊ മുത്തു അണ്ണനൊരു മാമനാവാൻ പോവുകയാണല്ലേ? മുത്തുമാമൻ അണ്ണൻ എവിടെ? പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, എതിരൊന്നും പറയരുത്. അണ്ണനോട് പോരുതെന്ന് പറ. മുത്തു, പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ ഒന്നും മനസ്സിൽ വെക്കരുത്. നീ ഞങ്ങളോട് പറയണം. എന്നാ പിന്നെ വടക്കംപെട്ടി നിന്നെ ഞങ്ങൾ വിടില്ല. സന്തോഷമായോ നിനക്ക്? പിന്നെ തറവാട്ടിലേക്ക് ഒരു അനന്തരാവകാശിയായി മീനു തരാൻ പോണത്. നാട്ടുനടപ്പനുസരിച്ച് ഇവളുടെ വളകാപ്പ് കെങ്കേമോ ആക്കണം.
ഒരു പാട് കാലമായി ഒരു വളകാപ്പ് സത്യം ഉണ്ടിട്ട് ചത്തിരുന്ന പോകുകയും ചെയ്ത് ഉത്തരത്തിലിരുന്ന് കിട്ടിയതും ഇല്ലെന്ന് പറഞ്ഞുപോലെ ഇപ്പോ അളിയനും അളിയനും ഒന്നായി താൻ ഒരു പുകഞ്ഞ കൊള്ളി. അതിന് എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ചന്തൂട്ടിയുടെ കച്ചവടം തീർത്തോളം മുതലാളിയല്ലേ ഏറ്റത്. എന്നിട്ട് എന്തായി? അതിനിടയ്ക്ക് മറ്റേ വന്ന് കയറുന്ന ആരെങ്കിലും കരുതിയോ? എനിക്കെന്തെങ്കിലും കടങ്ക ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത്. കളപ്പുരയുടെ താക്കോരും മേടിച്ച് ചന്തുട്ടി മേലാ മുത്തുകൃഷ്ണൻ കൊടുത്തപ്പോഴേ ആശാന്റെ കൊമ്പന്ന് പോയി. പിന്നെ ആയക്കുണ്ടായിരുന്നൊരു ഗമേണ് വടക്കുംപട്ടി തറവാട്ടിന് തേവരുടെ ഉത്സവത്തിന് പള്ളിവാള എഴുന്നള്ളിക്കാനുള്ള അവകാശം. അതും കൂടി പോയപ്പോ ആശാന്റെ രണ്ടാമത്തെ കൊമ്പ് ഒടിഞ്ഞു. ഒടിഞ്ഞു എന്ന് മാത്രമല്ല ഉള്ള മാനം പോയി. ഇനി നാട്ടുകാരെ മൊത്തം നോക്കും. വല്ല തെങ്ങമ്മക്കേ തൂങ്ങിച്ചാകുന്ന നല്ലത്. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. അവന്മാരെ തമ്മിൽ തമ്മിൽ വെട്ടിക്കാൻ ഇനിയും സമയമുണ്ട്. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. വേണ്ട, എന്റെ ബുദ്ധി കെട്ടുപോയിട്ടൊന്നുമില്ല. അവന്മാരെ തമ്മിൽ ഞാൻ ഇനിയും വെട്ടിക്കും. വടക്കുംപെട്ടി തറവാട്ടിലെ പള്ളിവാള് ഞാൻ എഴുന്നള്ളിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് ഭാർഗവൻ മാടമ്പി എന്നല്ല. Thank you.
വടക്കും പെട്ടി തറവാട് നാറ്റിച്ചേ താൻ അടങ്ങൂല്ലേ? മുത്തു, ഞാൻ മിണ്ടിപ്പോരുത്. തെക്കും പെട്ടിന്ന് പണ്ട് തലമുട്ടയടിച്ച് അതിര് കടത്തി വിട്ടത് താൻ മറന്നോ? കെട്ടിക്കാൻ പ്രായമായ ഒരു മോളിലൂടെ തനിക്ക് ഈ പെണ്ണിന്റെ ജാതിക്കാരൻ കാണും. ഇതറിഞ്ഞാൽ എന്താ ഉണ്ടാവും പോണെന്ന് അറിയോ? വടക്കും പെട്ടി തറവാട് കൊളുത്തു അവര്. ചന്തൂട്ടി ഇതറിഞ്ഞാൽ മുത്തു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ചന്തൂട്ടിയോട് നീ ഇത് പറയരുത്. മേലിൽ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല. ഇറങ്ങി പോടോ. അവനൊക്കോ ബുദ്ധി കെട്ടുപോച്ച്. ഉനക്ക് എന്നടി ആച്ച്? അവൻ മക വയസ്സാനേ ഉനക്ക്? എന്നെ ഭയമുറുത്തുന്ന രേഷ്മ. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച അമ്മയുടെ കൂടെ പള്ളിയിൽ പോയെന്ന്. പോയില്ല, നീ കടയിലേക്കാണോ? ആ അതെ. എന്താ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കുന്നേ? താക്കോലി ഏൽപ്പിച്ചെങ്കിലും ഒരു നോട്ടമില്ലാണ്ട് പറ്റോ? പോരാത്തതിന് നീ കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ട് ഈ വഴിക്കിറങ്ങിയതാ. പക്ഷേ വരണ്ടായിരുന്നു എന്നിപ്പോ തോന്നുന്നു. നീ ബഹളമൊന്നും ഉണ്ടാക്കരുത്, ആരോടും പറയണ്ടെന്ന് കരുതിയതാ. പക്ഷെ നിന്നോട് പറഞ്ഞില്ലെങ്കി വളഞ്ഞു നോക്കാൻ പിടിക്കണ്ട. കാര്യം പറ. കാണാൻ പാടില്ലാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. നമ്മുടെ ആ പണിക്കാരി പെണ്ണില്ലേ വള്ളി, അവളും മുത്തുകൃഷ്ണനും കൂടി കളപ്പുരയ്ക്കകത്ത്. വേണ്ടാതീനം പറയരുത്. വേണ്ടാതീനോ? നീ അങ്ങോട്ടൊന്ന് നോക്ക്. അവളുടെ ജാതിക്കാരൻ ഞാനിത് അറിഞ്ഞ ഓ, എനിക്കത് ഓർക്കാൻ കൂടി പറ്റണില്ല. പാണ്ഡാരവറങ്ങാനെ കൊണ്ട് ചെവിക്കല്ല് തെറിപ്പിക്കണ വെട്ടാ വെട്ടണത്. ആരെ കെട്ടിയെടുക്കാനാണോ ആവോ? കുടിക്കടാ. മാമനാർ മരുമോനും കൂടെ നല്ല ശരിയാവും. കുടിക്കടാ. ഇന്ന് എനിക്കൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഒരു ഇടിവെട്ടിലുള്ള തിരി ഞാൻ കൊളുത്തിട്ടുണ്ടടാ. അതൊക്കെ ഉണ്ടടാ. ചന്ത കഴിഞ്ഞ് ചന്തൂട്ടി ഒന്നും വന്നോട്ടെ, ഇടിവെട്ട് ഞാൻ കാണിച്ചു തരാം. നീ അത് കുടി. നിനക്ക് സീതമ്മ വേണോ? എന്തൊരു ചോദ്യമാണ് ആശാനെ. ഞാൻ ഉയരോടെ ഇരിക്കുന്നതിന് അവൾക്ക് വേണ്ടിയല്ലേ? എങ്കിൽ അത് കുടിക്കണം. ആശാനെ, ഇതെന്തിന്റെ കാലാണ്? കോഴിയാണോ കൊക്കാണോ? എന്താടാ എല്ലിൽ എന്തൊരു നീളം, കറ കറാതിരിക്കണം. പക്ഷെ ബലം പോരാ. എല്ലിന് നീളക്കൂടുതലുള്ള ചിലവന്മാരുണ്ടടാ. അവന്മാരെയൊക്കെ ഇതുപോലെ നുറു നുറാന്ന് ഞാൻ വെട്ടി നുറുക്കും. എന്താ മോനെ? അമ്മായി, അമ്മായി. ആർക്കാറായി പായരായിക്ക് അമ്മാവി ആവശ്യം? ഇത് ഞാനാ, മുത്തുവാ. എന്താ അമ്മായി ഒന്ന് വിളിച്ചേ? അവൾ ആരെയോ പണ്ടാരവടക്കാൻ പഴനിമല കയറാൻ പോയിരിക്കെ. എന്നാ പാത്തിയമ്മ എന്ന് വാ. മീനാക്ഷിക്ക് പേറ്റ് നോവ് തുടങ്ങി എന്നാ തോന്നണേ. ആ പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെ ഉണ്ടാവും. പാത്തിയമ്മ വാ. എനിക്ക് ആരുടെയും പേരെടുക്കാനൊന്നും നേരമില്ല. വല്ല ആശുപത്രിയിലും കൊണ്ടുപോകും. എന്താ മുത്തു? മീനുവിന് തീരെ സുഖമില്ല, ആശുപത്രി കൊണ്ടുപോവാനാ. വണ്ടി ഞാൻ ഇറക്കാം, നീ അവളെ വിളിച്ചോ. ഓ എന്താ ഞാൻ ആലോചിക്കുന്നത്, വണ്ടി ഇറക്കണ്ടേ? ഇറക്കണോടാ, ഇറക്കണം. ഇതെന്തിനാ ശനെ? പണിയുണ്ടടാ. വല്ലഭന് പുല്ലു ആയുധം, ഭാർഗവന് എല്ലു ആയുധം, ഇവന്റെ വണ്ടി കച്ചാണി, ഈ കോഴിക്കാല് മതി. Oh!
നീ പോയിക്കോ, വീട് കൂട്ടിയിട്ട് ഞാൻ എത്തിക്കോളാം. മഴയാണ്, സൂക്ഷിക്കണം. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇനിയൊരു അറ്റാക്ക് കൂടി വന്നാ പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല എന്നാ ഡോക്ടർ പറഞ്ഞേക്കണത്. ഇത്തവണ തെക്കുംപെട്ടിയിലെ കാളപൂട്ടിന് വെറുതെങ്കിലും നീ വരൂന്ന് കരുതി. മാട്ടുവണ്ടിയിലെ കിലക്കം കേട്ട അപ്പ അവള് മുറ്റത്തിറങ്ങി നോക്കും. കാണാതായപ്പോ ആകെ വിഷമായി. ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു ഒരേ വാശി. പിന്നെ എനിക്കും തോന്നി ഒന്ന് കാണണമെന്ന്. ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവും എന്നറിയില്ലല്ലോ. അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കണ്ണടയ്ക്കുന്ന മോഹം എന്റെ മനസ്സിലിപ്പോ ഒന്നേ ഉള്ളൂ, എന്റെ കുഞ്ഞുമോള്. ഇനിയുള്ള ജീവിതം അവൾക്കുള്ളതാ. ഇറങ്ങ്, എന്നെ പിടിക്കണ്ട, എന്നെ ആരും പിടിക്കണമെന്ന് പറഞ്ഞല്ലേ. വേണ്ട വേണ്ട, എനിക്ക് ആരുമില്ല. നടക്ക്, വേണ്ടെന്ന് വീഴല്ലേ. മേലനെ ച
വേണ്ട, ആരും വേണ്ട, എനിക്കാരുമില്ലല്ലോ. മനസ്സിലാകണം. മുത്തു, നീ എന്നെ പണികളെ കാണിച്ച് വാസു അകത്ത് കയറ്റിരുത്തത് ശരിയായില്ല. വാസണ കുടിക്കാൻ എന്തെങ്കിലും മാമ ആ കുപ്പി ഇങ്ങനെ വാസൊന്ന് കുപ്പി നമുക്ക് ഓരോന്ന് ധരിക്കാം. ഞാൻ കുടി നിർത്തി. അയ്യേ നിർത്തിയോ, മോശം. ഞാൻ സ്മാൾ അടിച്ചിട്ട് വരാം. ഇതെന്താ ഈ കാണുന്നത്? മാർക്കറ്റിൽ നിന്ന് വരണ വഴിയ, മിക്കപ്പോഴും കടയിൽ തന്നെ കിടപ്പ്. നിനക്ക് അവനൊന്ന് കൺട്രോൾ ചെയ്തൂടെ? ആ പിശാശ അവനെ കൂടെ കൊണ്ടു നടന്ന് കുടിപ്പിച്ച് കൊല്ലേ ഉള്ളൂ. എനിക്ക് അവന്റെ മുഖം നോക്കാൻ തന്നെ പേടിയ. എന്തോ കുറ്റം ചെയ്ത പോലെ ഒരാശ്വാസ വാക്ക് പോലും പറയാൻ പറ്റണില്ല. ഞാൻ കാരണമല്ലേ മീനുമോള്? പോട്ടെ, ഒക്കെ വിധിയ. നീ ഇങ്ങനെ തളരരുത്. എന്തിനിങ്ങനെ ഈ നരകത്തിൽ കഴിയുന്നേ? മുത്തണ്ണ വാ, നമുക്ക് ഇവളെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ പോവാം. കൊണ്ടുപോവാൻ പറ്റാഞ്ഞിട്ടല്ല, പലപ്പോഴും തോന്നിയതാ. പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ അവകാശം പറഞ്ഞാ ഞാൻ വെറും മാമന. ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട, ഒക്കെ സഹിക്കുക. നമ്മുടെ മീനുവിന്റെ മോളെ നമ്മൾ കൊണ്ടുപോകുന്നു, അതിനാർക്കാ കുഴപ്പം? അക്കളി മനസ്സിലിരിക്കട്ടെ. തന്തയും മോളും കൂടി വന്നപ്പോഴേ തോന്നി എന്തോ ഗൂഢാലോചനയും കൂടി വന്നതാണെന്ന്. കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി സ്വത്തുപുഴം തട്ടിയെടുക്കാനാണ് പരിപാടി അല്ലേ? അതിവിടെ നടക്കില്ല. വേണ്ട വേണ്ട, നീ എന്നെ മാമാന്നൊന്നും വിളിക്കണ്ട. അവകാശിയായിട്ട് ഇവിടെ കൊച്ചിന്റെ അച്ഛനുണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. അങ്ങനെ അങ്ങ് വിട്ടുതരുമെന്ന് കരുതണ്ട. അതല്ല, ബലപ്രയോഗം നടത്തി കൊണ്ടുപോകാനാണ് പരിപാടിയെങ്കിൽ അതിവിടെ നടക്കില്ല. എടാ തെണ്ടി, ഞങ്ങൾക്ക് അങ്ങനെ ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുഞ്ഞിനെ നടുക്കിട്ട് പിടിച്ചു വരിക്കണ്ടെന്ന് കരുതിയിട്ടാ. സ്വത്തും പണമൊക്കെ കുറെ കണ്ടു കളഞ്ഞവരാ ഞങ്ങള്. ആവശ്യമുള്ളവ ഇപ്പോഴും ഉണ്ട്. നിന്നെ പോലെ സ്വത്തിന് വേണ്ടി അപ്പ കൊണ്ടുപോകാൻ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. വേണ്ട മുത്തു, നിന്നെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. കണ്ടു, ഇനി നിൽക്കണല്ലേ. ചന്തുട്ടിയോട് പറഞ്ഞേക്ക്, നീ എപ്പോ വന്നാലും ഒരുപിടി ചോറ് എൻ്റെ വീട്ടിലുണ്ടാവും. നീ എൻ്റെ മോന. വാ മോളെ, കുഞ്ഞിനെയും കൊടുത്തേക്ക്. ഒന്ന് വേഗം തുടക്കേണ്ട വള്ളി, എത്ര നേരായി. സീക്രം മുടിച്ചിട്ടമ്മ, നിനക്കെന്താടി ഒരു വല്ലായ്മ പോലെ. ഒന്നുമില്ല, ഞാൻ വേഗാട്ടെ. എന്നിട്ട് ആ കുപ്പി എല്ലാം കൊണ്ട് അടുപ്പിൽ കൊട്ട്, അവൾ ഇപ്പൊ എത്തും. എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞയച്ച കഴുത വല്ലോടത്തും വായും പൊളിച്ചത് ഇപ്പൊ ഉണ്ടാവും. തീവണ്ടി സമയത്തിന് എത്തിയിട്ടുണ്ടാവില്ല. സീതമ്മയുടെ കാര്യം നീ ചന്തുട്ടിയോട് സൂചിപ്പിച്ചോ? ഇല്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അതിനു മുമ്പ് ഇങ്ങനെ ഒരു ബന്ധത്തിന് അവക്ക് സമ്മതമാണെന്ന് അറിയണ്ടേ? അതിനിപ്പ ഇത്ര അറിയാൻ എന്താ ഉള്ളേ? ചന്തുട്ടി ഇപ്പൊ പഴയ ചന്തുട്ടിയല്ല, അവനൊരു കുഞ്ഞുണ്ട്. ഒരു രണ്ടാം ഘട്ടെന്നൊക്കെ പറയുമ്പോ അവക്കും അല്ല. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. അവളെ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുത്തിക്കോളാം, അവൾ എന്റെ മോളാ. നീ ചന്തുട്ടി ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാ മാത്രം മതി. അതിന് എന്നേക്കാൾ സൗകര്യം നിങ്ങൾക്കല്ലേ? അട്ട കടിച്ച് തൂങ്ങിയേക്കണ പോലല്ലേ അവന്റെ കാലെ കടിച്ച് തൂങ്ങിയേക്കണേ. പറഞ്ഞ് സമ്മതിപ്പിക്ക്. നീ എന്റെ വായിന്ന് വല്ല കേക്കും. കള്ളു കുടിച്ചോണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ബ്രേക്ക് ഒട്ടിട്ട് കിട്ടിയില്ല. ബ്രേക്ക് അടിച്ച് കള്ളം ഞാൻ പോയിക്കും. ഹലോ, ഇതിനും വേണ്ടി ചൂടാവൻ ഇവിടെ എന്താ ഉണ്ടായേ? കൊച്ചു ചത്തൊന്നുമില്ലല്ലോ. വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം. എന്റെ മോളുടെ തരുന്ന വിരലി ഉണ്ടായോ? ചൂണ്ടല്ല, വായിലെ നാക്ക് ചൊവ്വല്ലെങ്കിൽ ചിലപ്പോ തല്ലിന്നിരിക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണതാ. എന്റെ മോളുടെ മേത്ത് ഒരു തരി മണ്ണ ആരെങ്കിലും നുള്ളിയിട്ടാലുണ്ടല്ലോ, ആ കഴിഞ്ഞാൽ മറ്റും. വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട. പെങ്ങൾ ചത്തിട്ട് മാസം കുറെ ആയില്ലേ? പിന്നെ ഇതിനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ വലിഞ്ഞേറി നടക്കണെ? പൊയ്ക്കൂടെ. അങ്ങനെ ചോദിക്കണ്ട മോളെ, കൊച്ചിനെ വിട്ടേച്ച് പോയാ സ്വത്തടിച്ചെടുക്കാൻ പറ്റുമോ? മുത്തു, കുഞ്ഞിനെ ഇങ്ങതാ. വേണ്ട വേണ്ട,
നന്നായിടി മോളെ, നന്നായി. നീയാണ് എന്റെ പേരെ കുട്ടി. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കോ, നിനക്കെന്തൊരു പേളിയോ? ആ ഇളകി മോള് നിന്നെ ചോദിക്കട്ടെ. എടാ എലിച്ചോണ്ട് പോകാതെ പെട്ടിയിലെടുത്തോണ്ട് അകത്ത് വെക്കട. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. ട്രെയിനിൽ ഇവിടെ വരെ എത്താനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്തിയപ്പോ സ്വീകരിക്കാൻ നമ്മുടെ ടാറ്റാ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരെ എത്തിയതറിഞ്ഞില്ല. പിന്നെ പറ്റിയ ഒന്നാം തരം ഡ്രൈവറും പരമാനന്ദ സുഖമായിരുന്നു. മതിയടി, പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നീ കിടന്ന് ചാടി കടിക്കണ്ട, എന്റെ മോക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടാവും. അവള് നിന്നെ പോലെ വെറും പട്ടിക്കാടല്ല. സീതമ്മ വഴക്ക് പറയില്ല. അമ്മായി ആരടാ നിന്റെ അമ്മായി? ആ പെട്ടിയോടെ വെച്ചിട്ട് മുറ്റത്ത് പോയി വണ്ടി മാറ്റിടാ. സീതമ്മേ എവിടെങ്കിലും ചുറ്റാൻ പോണെങ്കിൽ കുഞ്ഞമ്പു റെഡിയാണ്ടാ. ആശാനെ ഞങ്ങളുടെ കാര്യം ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. സീതമ്മയുടെ ചാടിക്കടിക്കലൊക്കെ ഞാൻ മാറ്റിക്കോളാം. തൽക്കാലം നീ ചെന്ന് വണ്ടി മാറ്റിയിട്. എന്നാ ഉള്ളി, എന്തിനാ കരയുന്നേ? എന്നെ കാപ്പാത്ത് കേസമ്മ. ഉനക്ക് എന്നാച്ച്? അന്നക്കേ ഉങ്കിട്ട സ്വന്നയില്ല, ഇപ്പൊ അഴുതി എന്നെ പ്രയോജനം? പോയി അവർക്കിട്ട സ്വല്ല്. എന്നെ കാപ്പാത്തുക, എനക്ക് ഭയമാ കേസമ്മ. എന്നെ കൈവിട്ടിടാതിങ്ക, നീങ്ക എനക്ക് കടവുൾ മാതിരി. എപ്പടിയോ എന്നെ കാപ്പാത്തു കേസമ്മ. എങ്ക അപ്പാക്ക് ഇന്ന വിഷയം തെരഞ്ഞ? ശരി എഴുന്നി. നീ ഗർഭമായിരിക്കുന്ന വിഷയം വെളിയെ യാർക്കിട്ടേം ചൊല്ലിടാതെ. വെളിയെ തെരഞ്ഞ ഇന്ന കുടുംബത്തോടെ മാനം പോയിടുമ്മാ. അഴാതെ പോ, പോയി വേല പാര്. നാ ഏതാവത് ഒരു വഴി ഇരിക്കാന്ന് പാക്കറേ. പോ പോമ്മാ. നീ ചെന്ന് പറഞ്ഞാൽ അവൻ എന്നെ അങ്ങ് വിഴുങ്ങുന്നു വിചാരിച്ചോടി പുല്ലേ. ഇല്ലെന്നാ, നിങ്ങളെ എനിക്ക് ഒരു വഴി ചൊല്ലുങ്ക. ആ അപ്പടി വഴിക്കു വാ, രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ചൊല്ലിത്തറേ. കേപ്പിയാ, ഉൻ ഗർഭത്ത് കുത്തരവാദി മുത്തുകൃഷ്ണനാണെന്ന് ചൊല്ലണം. മാട്ടെ, മുത്തേജ്മാനക്ക് കടവുൾ മാതിരി. ഞാൻ ചൊല്ല മാട്ടെ. ചൊല്ല മാട്ടെ, മാട്ടെ. അപ്പടീനാ, നീ ആരോടും ഇനി ഒന്നുമേ ചൊല്ല മാട്ടെ. പള്ളി ീർക്ക മാതൃക്കള് തൊങ്ങിട്ട് വള്ളി 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 തനിയാ സാകല്ലേ? ഇത് വെറും സാവല്ലേ? കൊലെ എന്ത് ഭ്രാന്താണ് പറയുന്നേ? ഭ്രാന്തല്ല ആശാനെ, വള്ളിയെ കൊന്നതാണ്. ഞാനെന്ത് കൊലകാര പാവി? മുത്തുകൃഷ്ണൻ, നമ്മ മുത്തുകൃഷ്ണ. ആമാ, നമ്മ മുത്തുകൃഷ്ണൻ താ വള്ളിയെ കൊല സെഞ്ചത്. മുത്തുകൃഷ്ണനക്കും വള്ളിക്കും കള്ളത്തോട വരക്ക് തെരിയും. കസ്മാ, നാങ്ക എന്ന ചെയ്യരുത്? കൊല സെഞ്ചത് ഉങ്ക കുടുംബത്തെ ചേർന്നവനു சொல்றாங்களே. யாரோட കുടുംബത്തെ ചേർന്നവനായിരുന്നു? എന്നടാ പുടിച്ചു കെട്ടി നാട്ടുകൂട്ടത്തെ കൊണ്ടു, നാട്ടുകൂട്ടം വിസാരണ ചെയ്യട്ടും. ഇല്ല, ഇത് ചതിയാണ്. അല്ല, സത്യമാണ്. അമ്മായി വേണ്ട, നീ എന്നെ ഇങ്ങനെ വിളിക്കണ്ട. ഗർഭിണിയായി അവള് രക്ഷിക്കണമെന്ന് പറഞ്ഞവന്റെ കാല് പിടിക്കുന്നത് ഞാൻ കണ്ടതാണ്. ചന്തുട്ടി, നീ ഇത് വിശ്വസിക്കരുത്. ഞാൻ പിന്നെ ആരെയാണ് വിശ്വസിക്കുക? ചന്തുട്ടി, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. മതിയടാ നിന്റെ അഭിനയമൊക്കെ. ഇത്രയും ദുഷ്ടത്തരം ചെയ്ത് ഒരുത്തരെ വിട്ടയക്കാൻ പാടില്ല. പട്ടണത്തിലിരുന്ന് പോലീസ് കൂപ്പിടാങ്ക. വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കുന്നത് നാട്ടുകൂട്ടത്തിന് അപമാനമാണ്. നാട്ടാചാര പ്രകാരം ഇവന്റെ തല മൊട്ടയടിച്ച് വണ്ടിയിൽ കെട്ടിയടിച്ച് വടക്കും പെട്ടി കടത്തി വിടുന്നതാണ് നല്ലത്. നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം, പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരണം. അത്രയും കരുണയെങ്കിലും നിങ്ങൾ എന്നോട് കാട്ടണം. നിന്നോട് കരുണയോ? എന്താണ് നോക്കിയിരിക്കുന്നത്? അവന്റെ കൊമ്പ് രണ്ടും പെട്ടി തലവടിച്ചിറക്കട.
ആശാന് വടക്കുംപെട്ട് തേവരെ പിടിച്ച് അണയിട്ട് കള്ളസാക്ഷി പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടാവും. വടക്കുംപെട്ട് തേവരെ നമ്മളെ അങ്ങ് ഒളച്ചു ഓടാവിടുന്നു. സീതമ്മയുടെ കാര്യം അത് നിനക്ക് തന്നെ. തള്ളി വിടറാ വണ്ടി. സവാരി പോണ കണ്ടു നേരാ. ആ പിന്നെ ചന്തുട്ടിയുടെ നാള് കുറെ മാറിയിട്ടുണ്ട്, കുടി നിർത്തിന്നാ എന്നോട് പറഞ്ഞു. പിന്നെ വേറൊരു വിശേഷം കൂടി കേട്ടു, ചന്തുട്ടിയണ്ണനെ കൊണ്ട് സീതമ്മയെ കെട്ടിക്കാൻ ഒരാലോചന ഉണ്ട് അത്രേ. ചന്തുട്ടി അതിനെ സമ്മതിച്ചോ? സമ്മതിച്ചോന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മോളെ കൊണ്ടുപോരും. സീതമ്മയുടെ കൈകൊണ്ട് കൊത്തുകൊള്ളാനൊന്നും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ എന്തായി കാണിക്കണേ? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കണേ? മിണ്ടി പോരുത്, നാക്കേ ചവിട്ടി പറിച്ചോളയും. പോട്ടെ പോട്ടെ എന്ന് കരുതി കണ്ണടച്ചപ്പോ കണ്ണു കുത്തുപൊട്ടിക്കാൻ പോണോ? നിന്റെ ഈ പത്രാസും കോപ്പും ഒക്കെ ചന്തുട്ടിയുടെ പണ അറിയോ നിനക്ക്? അയാളുടെ പണം കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? നീ ഒന്ന് നാവടക്കടി. അങ്ങനെ നാവടക്കി നടക്കാൻ ഞാൻ വണ്ടിക്കാളൊന്നുമല്ല. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ആരാ തീരുമാനിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. ഉത്സവം കഴിഞ്ഞാൽ ചന്തുട്ടി നിന്റെ കഴുത്തെ താലി കെട്ടും. അതിന് സമ്മതിച്ചില്ലെങ്കിൽ അപ്പന്റെ തനി സ്വരൂപം എന്റെ മോള് കാണും. അക്രമം ഒന്നും കാണിക്കല്ലേ മോനെ, നിനക്കൊന്നേ ഉള്ളൂ. അയ്യോ നിന്റെ തലയിൽ എടുത്തി വീഴോടാ കാലമാടാ. അച്ഛനെ, സീതമ്മേനെ ചന്തുട്ടി മേലാണ് കെട്ടിച്ചു കൊടുക്കാൻ പോയണോ? എന്താ മഴയും വെയിലും മാറി എനിക്ക് കെട്ടിച്ചാന്ന് പറഞ്ഞിട്ട്? മഴയും വെയിലും എന്നാടാ മാറണേ കഴുതെ? അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ കെട്ടാൻ നിനക്ക് എന്താടാ യോഗ്യത? അപ്പൊ ഇത്രയും തമാശം പറഞ്ഞതോ? ഞാൻ അങ്ങനെ പല തമാശയും പറഞ്ഞതിരിക്കും. ഇതൊക്കെ കേട്ട് നീ വിശ്വസിക്കുന്ന എന്തിനാ? ഇങ്ങനെ ചങ്കിക്കുത്തര വർത്തമാനം പറയുന്നത് ആശാര്, ഇത് കണ്ട, ഇത് കയ്യിലല്ല ചങ്കിലെഴുതിയിരിക്കുന്നത്. ചീതമേന മറ്റാർക്ക് കൊടുക്കരുത് ആശാര്. ആശാര് മാറടാ. ഇല്ല ഞാൻ മാറൂല, ചീതമേന എനിക്ക് തരാൻ സമ്മതിക്കാതെ ഞാൻ മാറൂല. പറഞ്ഞ് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് ഇപ്പൊ ചവിട്ടി മാറ്റണ. ഏ എന്നെ കൊണ്ട് കടങ്ങി വഞ്ചിപ്പിക്കരുതാ കുഞ്ഞമ്പു. അതേടാ കുഞ്ഞമ്പു തന്നെ, ചപ്പാണി കുഞ്ഞമ്പു. നിന്റെ കൊമ്പ് രണ്ടു പിടിച്ച് കുഴലുണ്ടാക്കി ചെന്റെ വെള്ളത്തിന് കൊമ്പ് വിളിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞമ്പു തന്നെ. ചെറ്റ ഇല്ലടാ, ഒന്നുകൂടി പറയടാ. ആമാണ്ടാ ഇന്ത കുഞ്ഞമ്പു ഒരു തടവസന്ന നൂറ് തടവസന്നമാര് തന്റെ പൊറുക്കിനായ Bye.
ചന്തുട്ടി എന്റെ താലി ഇറക്കല്ലേടാ. രഥോത്സവം കഴിയട്ടാ, നിന്നെ നാട്ടുകൂട്ടം കൂട്ടി തുണ്ടം തുണ്ടമായി വെട്ടിക്കും ഞാൻ. രഥോത്സവം കഴിഞ്ഞാൽ പിന്നെ അവൻ ഉണ്ടാകരുത്. രഥം വരുന്ന വഴിയിലെ ഒരു കുഞ്ഞുപോലും അറിയാതെ വേണം വെടികൊണ്ട് കുഴിച്ചിടാൻ. എങ്ക പോടലാം ചൊല്ലേ? മാടൻ തിരപ്പക്കത്തുള്ള പോടലാം അങ്ങജമാ. അത് കൊള്ളാം. അവിടെ ആകുമ്പോ രഥം വന്നെത്തുന്നത് വരെ ഒട്ടും തിരക്കുണ്ടാവില്ല. എവിടെയാ ഈ മാടൻ തറ? പെരുമാൾ കോവിലിനടുത്ത് കുതിരകളുടെ പ്രതിപേരിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? ഓ അതാണോ, കുഴപ്പമില്ല. അതുവഴിയാണ് രഥം തിരിഞ്ഞു വരണത്. മാടന്തറയ്ക്ക് മുൻപിൽ അവൻ എത്തുമ്പോ പൊട്ടിച്ചിതറണം, തുണ്ടു തുണ്ടായി അവൻ തെരുവിൽ തെറിക്കണം. ശരിങ്ക, വെളിയ ആർക്കും ഇന്ന് വിഷയം തിരിയക്കൂടാതെ. വിടരവനെ, അമ്പലത്തിൽ അവൻ ചെന്നാൽ ചന്തൂട്ടി വിവരം അറിയും, നമ്മുടെ സകല പരിപാടിയും പൊളിയും. അവൻ എങ്ങോട്ടാണ് ഓടിയത്? തെക്കോട്ടാ പോയത്. തെക്കോട്ടോ? എങ്കിലും അവൻ മുത്തുകൃഷ്ണന്റെ അടുത്തേക്ക് പോയതായിരിക്കും. മുത്തു വിവരം അറിഞ്ഞാൽ? മുത്തു വന്ന തടയുന്ന ആരെ ഞാൻ ഏറ്റു. താൻ ഇയാളെ കൊണ്ട് മാടന്തറയിലേക്ക് പോക്കോ. വാടോ. Thank you.
ഉയരോടുണ്ടാവില്ല. ശരി. Thank you.
പറഞ്ഞ വിവരം എന്തേ അറിയിക്കാൻ? രണ്ടു വർഷം അളവ് കിട്ടി, പെട്ടെന്ന് അറിഞ്ഞു. മോളെ, അണ്ണാ.